Al servicio, chú. ഇബ്നു അബിൽ ഹമായിൽ തങ്ങൾ പേർഷ്യയിൽ ഒരു നാട്ടിൽ ദിമ്യാത്തിന്റെ അടുത്ത് ഒരു നാട്ടിൽ അപ്പൊ ഒരു സൂഫി വേഷം കിട്ടിയവൻ, സൂഫി വേഷം കിട്ടലാണല്ലോ ഈ വ്യാജി തിരികത്തരം, ഒരു സൂഫി വേഷം കിട്ടിയവൻ വന്നിട്ട് അന്നാട്ടുകാരെ മുഴുവനും പറ്റി. എങ്ങനെ? ഇവൻ കുറെ അത്ഭുതം കാണിക്കുന്നു, അത്ഭുതം കാണിക്കുമ്പോ സാധാരണക്കാർക്ക് തോന്നും ഈ അത്ഭുതമൊക്കെ കാണും ഇതൊക്കെ കറാമത്തല്ലേ, പിന്നെന്താ ഇയാൾ ഒലിയല്ലാണ്ട് സാധാരണക്കാർ കിട്ടു. അങ്ങനെ നാട്ടിലുള്ള കുറെ ആളുകൾ അവന്റെ പിന്നാലെ പറ്റിയാലും മഹാന്മാര് വളർന്ന മുസ്തഖീമുകളുടെ വഴിയിൽ നിന്ന് വിട്ടിട്ട് പല സംഗതിയും ഹലാലാക്കി, നിസ്കരിക്കാണ്ടിക്കല് ഹലാല്, നോമ്പ് ഉറപ്പിക്കല് ഹലാല്, ഇങ്ങനത്തെ പല പരിപാടികളും. ഇയാളോ ഇയാൾ കൊണ്ട് ദിക്റിന്റെ ഹൽക്കൈ മജ്ലിസൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. നമ്മളെ പണ്ഡിത സഭയൊക്കെ ചിലപ്പോ അങ്ങോട്ട് അടുക്കണ്ടെന്ന് പറഞ്ഞ ഒരു കൂണ്ടാവും ദിക്റ്. ഇയാൾ കൊണ്ട് ദിക്റ് ശൈഖുന ദിക്റ് നടത്തുന്ന ഒരു പള്ളി, അവിടെ ഇയാൾ കൊണ്ടൊരു ദിക്റിന്റെ മജ്ലിസ്. വലഹു ബിഹി അയ്ദൻ മജ്ലിസു ദിക്റിൻ ഫഫി ലൈലത്തിൻ ഫറഗ ശൈഖുന മിൻ മജ്ലിസിഹി. ശൈഖുന ഒരു ദിവസം മൂപ്പരെ മജ്ലിസ് തീർന്നപ്പോ ഈ മറ്റേ വ്യാജ ശൈഖിന്റെ ദിക്റിന്റെ മജ്ലിസ് കഴിഞ്ഞിട്ടില്ല, ഉസ്താദിന്റെ ശൈഖിന്റെ ഉസ്താദിന്റെ മജ്ലിസ് കഴിഞ്ഞു. അപ്പോ ഫാൻസത്തെ സായത്തൻ കുറച്ചു നേരം ഒന്ന് ശ്രദ്ധിച്ചു അവരെ ദിക്റു അവരെ വർത്താനം. നമ്മളെ ഗുരുവാരികൾ ആരിഫ് ഇബ്നു അബിൽ ഹമായിൽ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഒരു ഷൂ, ആ ഷൂവിനോട് പറഞ്ഞു, ഷൂവിനോട് പറഞ്ഞു, യാ ഹാദിഹി തസൂമ, എടോ ഷൂ പോയിക്കോ ആ ഷൈഖിന്റെ അടുത്ത് ചെല്ലു. ഫൈൻ കാന ഖാലിബൻ, അവൻ കള്ളം പറയുന്ന ഷൈഖ് ആണെങ്കിൽ ദിക്റൊന്നും നോക്കണ്ട. നാലണ ചെവടക്ക് കൊടുക്ക, അടിച്ച് പള്ളി നിന്ന് പോട്ടവന് ഷൂനോടാ പറയുന്നത്. അപ്പോ അതങ്ങ് പറഞ്ഞപ്പോ ശരിയായ ശൈഖായ നമ്മളെ ഉസ്താദ് അത് പറയുന്നത് കേട്ട ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോഴേക്ക് ഷൂ ഓടിപ്പോയിരിക്കുന്നു കൊടുത്ത് ചെവടക്ക്, ഈ ഷൂ പോയിട്ട് അടിക്കുകയാണ്, അരേ ഈ വ്യാജനെ അടിച്ചു. അവൻ ഇറങ്ങി ഓടി, അവന്റെ ആൾക്കാരും ഓടി, അവന്റെ കുറെ ആൾക്കാരുണ്ടല്ലോ ഒക്കെ ഓടി. പള്ളി പുറത്തേക്ക് പോയി, പിന്നെ നാട്ടിന്നും പുറത്തു പോയി, പിന്നെ ഇങ്ങോട്ട പോയെന്ന് ഞാൻ അറിയില്ല. ഇങ്ങനെ കുറെ എണ്ണം സൂഫിയത്തിന്റെ വേഷം കെട്ടിയിട്ട് ശരിയായ ആലിമീങ്ങളെയും മശായിഖന്മാരെയും തള്ളിപ്പറഞ്ഞ് നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട. അവര് ചില അത്ഭുതവും കാണിക്കും, ഈ അത്ഭുതത്തിൽ പെട്ടുകൊണ്ട ദജ്ജാലന്റെ അത്ഭുതം കാണിക്കും. നമ്മളെന്ത് വേണം? ശരിയായ തരീഖത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അയ്മത്തും പഠിപ്പിച്ച തരീഖത്ത്, ആ തരീഖത്തനുസരിച്ച് മുന്നോട്ട് നീങ്ങണം. അവിടെയാണ് മനുഷ്യന്റെ എല്ലാ വിജയവും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഗതികളിൽ ആരും പെട്ടുപോകരുത്. ഇനി സുഹൃത്തുക്കളെ, ഇനിയും കുറെ പറയാനുണ്ട്. ലാമോജൂത ഇല്ലല്ലണ്ട്, ഫന ഉണ്ട്, അതുപോലെ പലതും ഉണ്ട്. ഞാൻ ഒന്ന് രണ്ടെണ്ണം കൂടി ക്ലിപ്പ് കേൾപ്പിച്ചുതരാം, ഒന്ന് കേട്ടോളി. ആ ആബിദ് ഒന്ന് കേൾപ്പിച്ചുകൊടുത്തവനെ ഇങ്ങോട്ട് വിളിച്ചു. ആ അതിന്റെ ഇടയ്ക്ക് വിഷയം അങ്ങ് പറയാം, സമയം പോണ്ട. എന്താ പറയുക, പുതിയൊരു വാദം
ഫനായിന്റെ മർത്തയായ പിന്നെ ശരീഅത്ത് വേണ്ട, നിസ്കാരം വേണ്ട, ഇബാദത്തിന് പ്രസക്തിയില്ല. ഇതാ പുതിയ വാദം. എന്നാൽ ഇത് കടുത്ത പുത്തൻ വാദമാണ്, ഇത് ബാത്തിനീയത്തിന്റെ വാദമാണ്. അവരെ സംബന്ധിച്ച് ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു വളരെ ഗൗരവത്തോടെ പറയുന്നുണ്ട്, ഈ വാദം ഉന്നയിക്കുന്നവര് ചിലപ്പോ ഞങ്ങള് അല്ലാജ ശൈഖിന്റെ ആളാന്ന് പറയും, ചിലപ്പോ അനല്ലാന്ന് പറയും, ലാ ഇലാഹ ഇല്ലാന്നാന്ന് പറയും, ഇങ്ങനെ പലതും പറയും. അതൊക്കെ പേപ്പിക്കുന്ന പരിപാടിയാണ്. മഹാനായ ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ويتسبحون فيه بالحسين بن منصور الحلال الذي صلب لأجل طلاقه كلمات من هذا الجنس ويستشهدون بقوله أنا الحق وبما حكي عن أبي يزيد البسطامي أنه قال سبحاني سبحاني وهذا فن من الكلام عظيم ضرره في العوام حتى ترك جماعة من أهل الفلاحة فلاحتهم. ഇങ്ങനത്തെ ചില വാദം ഉന്നയിച്ചിട്ട് എന്തായി നിരങ്ങളിൽ കൃഷിക്കാര് കൃഷി വിട്ടിട്ട് ഈ തെരീക്കത്തു നിന്നുള്ള പേരിൽ ഇനി പോയി, എന്നിട്ട് കച്ചവടം ചെയ്യുന്ന കച്ചവടം വിട്ട്, തൊഴിലെടുക്കുന്ന തൊഴിൽ വിട്ട്, സ്വന്തം പെണ്ണുങ്ങളെയും നോക്കുന്നില്ല, മക്കളെയും നോക്കുന്നില്ല, കൃഷിയുമില്ല, പണിയുമില്ല, ഒരേ പട്ടിണി എടുക്കുന്നിട്ട് ആലോചിക്കുന്നുമില്ല, ഇങ്ങനെ കുറെ ആൾക്കാർ അതിന് പോയി. അതിനെപ്പറ്റി പറയാം, ഇതേപോലത്തെ ചില വാദങ്ങള് ഞാനും അല്ലാജ ശൈഖിന്റെ വാദമാണെന്ന് പറഞ്ഞിട്ട് അവരും ഉന്നയിക്കാണ്ട്. ഇത് നല്ല രസമുള്ള വാദമാണ്. അങ്ങനെയാണെ പിന്നെ അമലൊന്നും വേണ്ടല്ലോ, മനസ്സ് നന്നാവുകയും ചെയ്യല്ലോ എന്നാ വിചാരം. യുദരിക്കുൽ മക്കാമാത്തി വല്ലഹവാലി, വല്യ മക്കാമിലെത്തുന്നാണ് ധാരണ. അപ്പൊ ഏത് മൂടന്മാരും ഞങ്ങളും അങ്ങനത്തെ ആളാണെന്ന് ബാധിക്കുന്നതിന് ഒരു മടിയും കാണിക്കൂല. അങ്ങനെയൊന്നും പറയാൻ പാടില്ലടോ, നീ ലാ ഇലാഹ ഇല്ല അനാന്ന് പറയരുത്, ഞാനും അല്ലാ ഒന്നിനെയാണെന്ന് പറയരുത്, ഇങ്ങനെയൊക്കെ അവരോട് പറഞ്ഞാൽ ആ സമയത്ത് എന്താ പറയാന്നറിയോ അവര്? അവർക്കൊരു മറുപടി ഉണ്ടാ, എന്താണ്? അവര് പറയുന്നതിന് മടിക്കൂല, അവരശക്തരാവൂല. ഹാദായിങ്കാറും ഇത് ഔലിയാക്കളെ നിഷേധിക്കലാണ്. മസ്തറുഹുൽ ഇൽമു വൽ ജദലു, അതൊക്കെ ഈ ശരീഅത്തിന്റെ പണ്ഡിതന്മാരെ വിവരവും അവരെ മന്ദിക്കും ആനിയാണ് തർക്കാണ് എന്ന് പറയും. വൽ ഇൽമു ഹിജാബു വൽ ജദലു അമലുൻ നഫ്സി, അങ്ങനത്തെ വിവരങ്ങളും അതുപോലെ മന്ദിക്കും ആനിയൊക്കെ അതൊക്കെ ഈ നഫ്സിന്റെ പരിപാടിയാണ്. ഹാദൽ ഹദീസു ലാ യഹ്ലുഹു ഇല്ലാ മിനൽ ബാത്തിനി ബിമുകാശഫത്തി നൂറിൽ ഹഖി, ഇത് അല്ലാഹുവിന്റെ നൂർ ശരിക്കും അനുഭവപ്പെടുന്ന സമയത്ത് ബാത്തിനിൽ നിന്ന് കിട്ടുന്ന ഇൽമാണ് എന്ന് അവർ പറയും. ഫഹാദാ വമിതിലുഹു, ഇങ്ങനത്തെ വാദങ്ങൾ, മിമ്മാ ഖദിസ്തഖാറ ഫിൽ ബിലാദി ശററുഹു, ഇത് പല നാട്ടിലും ഇങ്ങനത്തെ ആശയങ്ങൾ പരന്നിട്ടുണ്ട്. വഅദുമ ഫിൽ അവാമി ദററുഹു, അതിന്റെ നാശം, അതാ വിവരമില്ലാത്ത പലർക്കും വലിയ നാശം അതുകൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. ഹത്താമന്നതഖ ബിശൈഇൻ മിൻഹു, അങ്ങനത്തെ വർത്തമാനം വല്ലവനും പറഞ്ഞാൽ ഇസ്ലാമിക ശരീഅത്തും ഇസ്ലാമിക കോടതിയും ഇസ്ലാമിക ഭരണവും ഉള്ള സ്ഥലത്താണെങ്കിൽ ആ വാദിക്കുന്നവനെ എന്ത് ചെയ്യണോ? ഞങ്ങൾ പറയാം, അത്രത്തോളം ഗൗരവമുണ്ട് ഈ വാദം, മനസ്സിലായില്ലേ? അതുകൊണ്ട് അത്തരത്തിലുള്ള വാദങ്ങൾ ഈ വ്യാജ തരീക്കത്തുകാർ ഉന്നയിക്കുകയാണ്. അത് ഉന്നയിച്ച ക്ലിപ്പും എനിക്ക് ഇവിടുന്ന് കേൾപ്പ് എനിക്ക് അയച്ചു തന്നു. സുബ്ഹാനല്ലാഹ്, എന്താ പറയാ? എന്താണ് അത്? ഇബാദത്തിന് പ്രസക്തിയില്ല, ആബിദും മഅബൂദും ഒന്നാകാണ്. ആബിദ് എന്നാ ഇബാദത്ത് എടുക്കുന്ന അടിമ, മഅബൂദ് എന്നാ അല്ലാഹ്, അല്ലാഹും ഇയാളും കൂടി ഒന്നാകും. പിന്നെ ഇബാദത്തിന് പ്രസക്തിയില്ല, പുതിയ വാദമാണ്. അതൊന്ന് കേൾപ്പിച്ചു കൊടുത്തോ. അല്ലാഹു തആല അവന്റെ ദാത്തിലും സിഫാത്തിലും അഫ്ഹാലിലൊക്കെ ഏകനാണ്, അള്ളാഹു മാത്രമേ ഉള്ളൂ, ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്നുള്ള യഖീനിലേക്ക് ഒരു മനുഷ്യനെ എത്തുക, അതാണ് തൗഹീദ് മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ. അതിന് തന്നെയാണ് ഫനാഹ് എന്ന് പറയുന്നത്. ഇവിടെ അള്ളാഹു മാത്രമേ ഉള്ളൂ, ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്നുള്ള ഒരു യഖീനിലേക്ക് ഒരു മനുഷ്യനെ എത്തുന്നു. ആ സമയത്ത് ഇവിടെ ആബിദ് ഇബാദത്ത് എടുക്കുന്ന വ്യക്തി, മഅബൂദ് ഇബാദത്ത് എടുക്കപ്പെടുന്ന വ്യക്തി, ഇങ്ങനെ രണ്ട് അവസ്ഥ ഉണ്ടാവില്ല, അള്ളാഹ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതുകൊണ്ട് തന്നെ ഇവിടെ ഇബാദത്തിന് പ്രസക്തിയില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇബാദത്തിന് പ്രസക്തിയില്ലാത്ത ഒരു മഖാം, ഒരു സ്ഥാനം, എന്താപ്പോ പറഞ്ഞേ? ആബിദും മഅബൂദും ഒന്നാകണ്, കാരണം എന്താ? ലാ മൗജൂദ ഇല്ലല്ലാഹ് തൗഹീദ്, ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്റെ അർത്ഥം അങ്ങനെയാ.
ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മാന? അത് ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു എത്ര ഭംഗിയിൽ വിശദീകരിച്ചതിനുണ്ട്. എന്താ ലാ മൗജൂദ ഇല്ലല്ലാന്ന് പറഞ്ഞാൽ ലാദുൽ ബസീറതി നാദിറൻ നഹവൽ അദർ ബല്ലിൽ മുഅസ്സിരി ബിദുഹൂലി അനിൽ അദർ ഫയറാ ബിഫിഇലിൻ ഫാഇലൻ ഹാലൻ നദർ ഫീ കുല്ലി ശൈഇൻ ഫസവബുക മാ ദുകിറ ലശൈഅ ഫിൽ അക്വാലി ബിൻ ശൈഇൻ ലഹർ ഇല്ലാ ജമാലു ജലാലിഹി ലൈസ സിദ്ര. ഇതിങ്ങനെ വിശദീകരിക്കുകയാണ്. എന്താ പറഞ്ഞ രാഗത്തുക ഞാൻ ചുരുക്കി പറയാം. നല്ല ഉൾക്കാഴ്ചയുള്ള മഹാന്മാര് അവര് ഏത് സംഗതി കണ്ടാലും അവരുടെ മനസ്സിന്റെ ഉൾക്കാഴ്ച പോകുന്നത് ആ വസ്തുവിലേക്കല്ല, മറിച്ച് അത് ചെയ്തു കൊടുത്ത പടച്ചവനിലേക്കാണ്. ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ടല്ലേ നമ്മളൊരു നല്ല കാര്യം നമുക്ക് കിട്ടിയാ നമ്മളെന്താ പറയാ അൽഹംദുലില്ലാ, സർവസ്തുതി അള്ളാഹുക്കാണ്. എന്റെ ഹിക്മത്ത് കൊണ്ട് ചെയ്തു എന്നല്ല, എന്റെ ബുദ്ധി കൊണ്ട് നേടി എന്നല്ല. പിന്നെയോ ഒരു ശരിയായ ബസീറത്തുള്ളവൻ, ബുദ്ധിയുള്ളവൻ, അകക്കാഴ്ചയുള്ളവൻ ഏത് കാര്യത്തിലും അള്ളാഹനെ മാത്രമേ കാണുള്ളൂ. ആ നിലക്കാകുമ്പോൾ അവർക്ക് ഇവിടെയുള്ള സൃഷ്ടികളിലേക്ക് അവരെ മനസ്സ് നീങ്ങുന്നില്ല. അവരെ മനസ്സ് അള്ളാഹുവിലേക്ക് നീങ്ങുമ്പോ അവർ പറയുന്നൊരു വാക്കാണ് ലമൗജൂദ ഇല്ലല്ലാഹ്, അല്ലല്ലാതെ ഉള്ളവനില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം അള്ള മാത്രമേ ഉള്ളതിൽ പറയാനുള്ളൂ, വേറെയുള്ളൊന്നും ഉള്ളതിൽ പറയാനില്ല. കാരണം ഒക്കെ അള്ള ജയിപ്പിച്ചിട്ട് ചെയ്യുന്നല്ലാതെ സ്വന്തത്തിലായിരിക്കും ഒന്നുമില്ല. ഏതുപോലെ ഒരു ബസ്, ആ ബസ് കൈ കാണിച്ചപ്പോ നിർത്തി. ഇപ്പൊ കൂടെ ഉള്ള ആള് പറഞ്ഞു അതിൽ കേറണ്ടടോ, നിറയെ ആളാ, പോട്ടെ വേറെ വരും, വേറൊരു ബസ് വന്നു, അതിൽ അഞ്ചാറാളുണ്ട്, ആ നമുക്ക് അതിൽ കേറാം, അതിൽ ആരുമില്ല, അതിൽ ആരുമില്ല, ആരുമില്ലാണ്ട് ബസ് പോകും. ആരുമില്ലാതെ ഉള്ളതിൽ പറയാനില്ല, ഉള്ളതിൽ പറയാനില്ല. ഇതുപോലെ സൃഷ്ടികൾ ഒരു ഉള്ളതിൽ പറയാനില്ല, മുമ്പ് അവരില്ലായിരുന്നു, എനിക്കൊരു ദിവസം ഞാൻ ഉണ്ടാവില്ല. അപ്പൊ അല്ലാഹു മാത്രമേ ഒരു ഉള്ളതിൽ പറയാനുള്ളൂ, സൃഷ്ടികൾ ഉള്ളതിൽ പറയാനില്ല. ഇതാണ് തൗഹീദ്. ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാതെ ഞാനും അല്ലേ ഒന്ന് തന്നെയാണ് എന്നല്ല, ഞാനും ഒന്ന് തന്നെയാണ് എന്നല്ല, ലാ മൗജൂദ ഇല്ലല്ലാഹ്. അത് തൗഹീദി മഹാനായ ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കാൻ, നമ്മളെ മുൻഗാമികളെ വിശദീകരണം ഇല്ലാതെ ഓരോരുത്തർ ഓരോന്ന് പറയാൻ തുടങ്ങിയ. എന്നിട്ട് എന്താ പറഞ്ഞത്? അപ്പൊ ഇബാദത്തിൽ പ്രസക്തി ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഏറ്റവും വലിയ ഇബാദത്ത് എടുത്ത ആളാരാ? മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയ ഫനാഇന്റെ വർത്തവള്ള ആരാ? ആരെങ്കിലുണ്ടോ? റസൂലുള്ളാഹി വഫാത്ത് വരെ, നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ വഫാത്തിന്റെ സമയത്തും കാല വെച്ചു നടന്നിട്ട് പോയിരുന്നില്ലേ പള്ളിയിലേക്ക്? ആ റസൂലുള്ളാഹിനെ കാണാൻ വലിയ ഫനാഇന്റെ മർത്തവ. അതും മഹാനായ ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, വാസ്തവത്തിൽ വിവരക്കേട് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ മുഴുവനും വാദിക്കുന്നത്. ആ വാദത്തിലൊന്നും തന്നെ പെട്ടുപോകരുത്. ഒരാൾ പറയുന്നത് ആബിദും മഅബൂദും ഇല്ല, എന്താ അതിന് തെളിവ്? ഇബ്നു അറബിന്റെ ഇബാറത്ത്, മൻ ശഹിദൽ ഖൽഖ ലാ ഫീല ലഹു ഫഖദ് ഫാസ വമൻ ശഹിദഹും ലാ ഹയാത ലഹും ഫഖദ് ഹാസ വമൻ ശഹിദഹും عين العدم فقد وصل ഓ ദുന്നു ആരു കാണാത്തത് ഇവർക്ക് ആകാശത്തിന് വീണിട്ടല്ലേ ഇബ്നു അറബിന്റെ ഇബാറത്ത്. സുഹൃത്തുക്കളെ, എന്താണ് ഈ ഖാദിർ ഹുൻ പറഞ്ഞതിന്റെ മാന? അതിന്റെ മാന മനുഷ്യനും അള്ളാഹു ഒന്നാവുന്ന, അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ അത് എത്ര വലിയ തെറ്റാണ്. അതൊന്നുമല്ല അതിന്റെ മാന, അതിന്റെ മാന സൃഷ്ടികൾക്ക് പ്രവൃത്തിയില്ല, ലാ ഫായില ഇല്ലല്ല എന്ന് ചിലപ്പോ മഹാന്മാർ പറയും. എന്തതിന്റെ അർത്ഥം? ഫായില് തന്നെ ഖാലിഖ്, യഥാർത്ഥ ഫായിൽ ഖാലിഖാണ്, അല്ലല്ലാതെ സൃഷ്ടിക്കുന്നവനില്ല. അള്ളാഹുവിന്റെ ഫീല് തന്നെ സൃഷ്ടിക്കൽ അള്ളാഹു മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ എന്ത് കാര്യം അള്ളാഹു സൃഷ്ടിച്ചു കൊടുത്താലേ ഉണ്ടാവും? നമ്മൾ എന്ത് തീരുമാനിച്ചൊരു കാര്യമില്ല, അള്ളാഹു സൃഷ്ടിച്ചാലേ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അള്ളാഹു സൃഷ്ടിച്ചു തരണം. അപ്പൊ യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചു തരുന്നവൻ അല്ലയതുകൊണ്ട് യഥാർത്ഥത്തിൽ ഹഖീഖത്തിൽ ചെയ്യുന്നവൻ അല്ലയാണ് എന്ന അർത്ഥത്തിലാണ് അവരാ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരാൾ മനസ്സിലാക്കിയാൽ അയാൾ ജയിച്ചു. ഇവിടെ ആര് ജീവിക്കുന്നുണ്ടെങ്കിലും അല്ല ജീവിപ്പിച്ചിട്ടല്ലേ, യഥാർത്ഥത്തിൽ സ്വന്തത്തിലായിരുന്നു ജീവിതം ഉണ്ടോ? അപ്പൊ അത് മനസ്സിലാക്കിയാൽ അവൻ ഒരുമിച്ച് കൂട്ടണം, എല്ലാവരൊക്കെ ഒരുമിച്ച് കൂട്ടി. അതങ്ങനെ ചിന്തിച്ചിട്ട് മറ്റുള്ളതൊന്നും ഉള്ളതിൽ പറയാനില്ല എന്ന ഒരു ചിന്ത ഒരിച്ചു വന്നാൽ അവൻ അള്ളാഹുവിലേക്ക് ചേർന്നു. കാരണം വേറെ ഒന്നും ഉള്ളതിൽ പറയാനില്ല, അതിനെല്ലാം മൗജൂദ ഇല്ലെന്നോ, അതിന് കുഴപ്പമൊന്നുമില്ല.
അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇവിടെ ഒന്നുമില്ല. ഇത് തന്നെയല്ലേ നമ്മൾ ഫാത്തിഹയിൽ ഇയ്യാക നഅബുദു, അള്ളാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഹേയ്, അപ്പൊ നമ്മളുണ്ടോ? നമ്മക്കൊരു ആരാധിക്കാനുള്ള കഴിവുണ്ടോ? അതില്ല എന്നാ അടുത്ത വാചകം. ആ നിസ്കാരത്തിനുള്ള കഴിവ് ഞങ്ങൾക്കില്ല, നിന്നോട് തന്നെ സഹായം ചോദിക്കുന്നു. നീ കഴിവ് തരാതെ നിസ്കരിക്കാനും കഴിയൂല. അല്ലാ, മുഴുവനും അല്ലാഹുവിങ്കിൽ നിന്നാണ്, കൊല്ലും ഉണ്ടില്ല. ഇത് ശരിയായ അഖീദയാണ്. അതിൽ അവിടെ ഇബ്നു അറബിക്ക് തെറ്റൊന്നുമില്ല, മൊഹീദീൻ ശൈഖിന് തെറ്റുപറ്റിയിട്ടില്ല. മനസ്സിലാക്കിയ ഇവർക്ക് ആ തെറ്റുപറ്റിയത്. ഓ സഹോദരന്മാര്, അതിനെപ്പറ്റി ഒന്നുകൂടി കേട്ടോളിങ്ങൾ. അപ്പൊ ഇനി ഇബാദത്ത് വേണ്ട. മഹാനായിരിക്കുന്ന ഇബ്നു അറബി തങ്ങള് ഈ ഖാദില് പറയുന്നതായിട്ട് കാണാം. മൻ ശഹിദൽ ഖൽഖ ലാ ഫിഅല ലഹും ഫഖദ് ഫാസ. ഒരു മനുഷ്യന് ഇവിടെ സൃഷ്ടികൾക്ക് ആർക്കും പ്രവർത്തനമില്ല എന്നുള്ള യക്കീനിലേക്ക്, ഉറപ്പിലേക്ക് ഒരു മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ അവൻ വിജയിച്ചു. വീണ്ടും അവർ പറയുന്നു, മൻ ഷഹിദഹും ലാ ഹയാത്ത ലഹും ഫഖദ് ഹാസ. ഈ സൃഷ്ടികൾക്ക് ആർക്കും തന്നെ ഹയാത്ത്, ജീവ് ഇല്ല എന്നുള്ള യക്കീനിലേക്ക് ഒരു മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ ഫഖദ് ഹാസ, അവൻ എല്ലാം ഒരുമിച്ച് കൂട്ടി. വീണ്ടും അദ്ദേഹം പറയുന്നു, അമൻ ഷഹിദഹും അമൻ ഷഹിദവും അയനൽ ആദമി ഫഖദ് വസല. സൃഷ്ടികൾ തന്നെ ഇല്ല എന്നുള്ള യക്കീനിൽ ഒരു മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിലേക്ക് തീർന്നു. ഇതിനാണ് ഫനായിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ അള്ളാഹു മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അപ്പോൾ അവന്റെ ഇബാദത്ത് എന്ന് പറയുന്ന ഒരവസ്ഥയില്ല. വഅബുദു റബ്ബക ഹത്തായത്തേക്ക് യക്കീൻ എന്ന് ഖുർആനിൽ ഒരു ആയത്ത് കാണാം. നിങ്ങൾ അള്ളാഹുവിനെ ആരാധന ചെയ്യുക നിങ്ങൾക്ക് യക്കീൻ എത്തുന്നത് വരെ. അതിന് ഇബ്നു അറബി തങ്ങൾ കൊടുത്ത തഫ്സീറിൽ ഫതന്തഹി ഇബാദത്തുക എന്ന, അവന്റെ ആരാധന അവസാനിക്കും. മിങ്കുലായി വിചോദിക്ക, അവൻ തന്നെ ഇല്ല എന്നുള്ള ഒരു യക്കീനിലേക്ക് അവൻ എത്തുമ്പോൾ. ഫയക്കുനുഹൽ ആബിദുവൽ മഅബൂദു ജമിയാൻ ലാ ഗൈറുഹു. അദ്ദേഹം ഇബ്നു അറബി തങ്ങൾ തഫ്സീറിൽ പറയുന്നു, അവിടെ ആബിദും മഅബൂദും ഒന്നാകും. ലാ ഗൈറുഹു, അല്ലാത്ത വേറൊന്നും ഉണ്ടാവുകയില്ല എന്ന അവസ്ഥ. ഇതേക്കുറിച്ചാണ് ഫനാ എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി വിശദമായിട്ട് കിതാബുകളിലും ഗ്രന്ഥങ്ങളിലൊക്കെ നന്നായി പറയുന്നുണ്ട്. പറഞ്ഞതെല്ലാം തെറ്റാ, ആദ്യം മുതൽ അവസാനം വരെ തെറ്റാ. ഇത് പറഞ്ഞ മുസ്ലിയാര് ഒന്ന് കുറ്റിയാടിയോളം വന്നാലേ ഇൻഷാല്ലാ ഞാൻ അയാൾക്ക് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കും. അയാൾ പറഞ്ഞ അർത്ഥവും തെറ്റാണ്, പറഞ്ഞതും തെറ്റാണ്, ആശയവും തെറ്റാണ്, മുഴുവൻ തെറ്റാണ്. ഇബ്നു അറബി എന്താ പറഞ്ഞു അയാൾക്ക് മനസ്സിലായില്ല, ഓതില്ലാതെ എന്താ പറഞ്ഞു മനസ്സിലായിട്ടില്ല. അള്ളാഹു തആല അദ്ദേഹത്തിന് ചിന്തിക്കാനുള്ള മനസ്സ് കൊടുക്കട്ടെ, പഠിക്കാനുള്ള അവസരം നൽകട്ടെ എന്ന് ഞാൻ ദ്വാരക്ക. നിങ്ങൾ ആലോചിക്കണം, അയാൾ പറയുമ്പോ അർത്ഥം പറഞ്ഞു തന്നെ തെറ്റാ. അയാൾ അർത്ഥം വെച്ചെന്തറിയോ, അവന്റെ ആരാധന, അവന്റെ ആരാധന അവസാനിക്കും, അവൻ തന്നെ ഇല്ല എന്ന യക്കീനിലെത്തുമ്പോൾ അവിടെ ആവിദും ആവിദും ഒന്നാവും, അള്ളാഹു അല്ലാത്ത വേറെ ഒന്നും ഉണ്ടാവില്ല എന്ന അവസ്ഥ വരും. ഇതേ കുറിച്ചാണ് ഫനാഹ് എന്ന് പറയുന്നത്. ഈ അർത്ഥം വെച്ചതിനെ തെറ്റാണ്. ഉള്ളതെന്താ, അവനുള്ള വാചകം തന്നെ അവിടെ ഇല്ല. അവിടെ ഉള്ളത് മുഴുവനും അയാള് വായിച്ച ഇബാറത്തിൽ തന്നെ ഉള്ളത് അവനല്ല, പിന്നെ താങ്കൾ എന്നുള്ളത്. എടുത്തു നോക്കിയാ കാണാം, ഇതാണ് കിതാബ്. ഇതിലെന്താ ഉള്ളത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഒരു ഖിതാബായിട്ട് അല്ലാഹു തആല പറഞ്ഞതായി ഇബ്നു അറബിയുടേതാണെന്ന് പറയപ്പെടുന്ന തഫ്സീറിൽ ഉള്ള വാചകം. ആ വാചകം നബി തങ്ങളോടാണെന്ന് പറഞ്ഞുകൊണ്ടാ പറയുന്നതന്നെ. വൈൻകാനത്തിൽ മുഹമ്മദിൻ അലൈഹി സ്വലാത്തു വസ്സലാം സബ്അൻ എന്റെ നേരെ മുമ്പത്തെ ആയത്തിൽ പറയുന്നതാ, തങ്ങൾക്ക് ഏഴ് സബ്അമ്മിനൽ മഹാനി തന്നു. അതിന് ഫാത്തിഹ സൂറത്തിൽ നിന്നൊക്കെ നമ്മളെ തഫ്സീറിലൊക്കെ അർത്ഥമുണ്ട്. അതേസമയത്ത് ഇതിൽ വേറെ ഏതെങ്കിലും അർത്ഥം പറഞ്ഞിട്ട് നമുക്ക് പറയാൻ സമയമില്ല. മൂസാന നബി തങ്ങൾക്ക് ഏഴ് കൊടുത്തു, മൂസാനബിക്ക് ഒമ്പത് കൊടുത്തു. അത് വിശദീകരിച്ചിട്ട് പറയാണ്, അങ്ങനെ അതൊക്കെ വിശദീകരിച്ചിട്ട് അവസാനം റസൂലുള്ളാഹിനോട് പറയും, ഇബാദതുക്ക
അവന്റെ ആരാധന എന്നല്ല, ഖാന്ന് പറഞ്ഞു പൂന്നാമേന. അപ്പൊ ആദ്യം പഠിച്ചെല്ലാം പോയി പോയി, ഏതോ ഒരു പിഴച്ച സംഗതി പോയിട്ട് ആ മീസാമുദൽക്ക് പഠിച്ചെല്ലാം പോയി പോയി, അള്ളാഹു തര നന്നാക്കട്ടെ. എന്നിട്ട് ഖാൻ തന്നെ ഹൂ നമേന ലിതകൂന ഹാമിദൻ ലിനിഅമ തജല്ലിയാതി സിഫാതിഹി ബിഔസാഫിക വകുൻ മിന സാജിദീന ബിസുജൂദിൽ ഫനാഇ ഫിസാതിഹി വഅബ്ദു റബ്ബക ബിതസ്ബീഹി വതഹ്മീദി വസുജൂദിൽ മദ്കൂറതി ഹഖ് ഹത്താ യതിയക ഹഖുൽ യഖീനി ഫതൻതഹി ഇബാദതുക ബിൻഗിളായി വജൂദിക ഫയകൂനു ഹുവൽ ആബിദു വൽ മഅബൂദു ജമീഅൻ ലാ ഗൈറുഹു നൈ ഇബാദത്ത്. ആ ഇബാദത്തിന്റെ മാന എന്താ? ഇയാള് പറഞ്ഞ പോലെ അല്ലാഹുവും അല്ലാഹുവും അവനും ഒന്നായിട്ട് പിന്നെ ഇബാദത്ത് വേണ്ടാന്നാ. അങ്ങനെയാണ് ഇത് റസൂലുള്ളാഹി പറഞ്ഞു. ആ റസൂലുള്ളാഹി വഫാത്ത് വരെ ഇബാദത്ത് എടുത്തില്ലേ? ആ റസൂലുള്ളാഹി വഫാത്ത് വരെ ഇബാദത്ത് എടുത്തില്ലേ? അപ്പൊ പിന്നെന്താ അതിന്റെ അർത്ഥം? അതിന്റെ മാന എന്താ? ഇത് റസൂലുള്ളാഹി പറഞ്ഞത് ആ ഇബ്നു അറബി പറഞ്ഞു എന്ന് പറയുന്ന അനുസരിച്ച് ഞാൻ പറയും. ആ പറഞ്ഞത് എന്താ? നബിയെ തങ്ങള് അല്ലാഹുവിൽ അങ്ങ് ലയിച്ചിട്ട് തങ്ങള് സുജൂദും ചെയ്യണം, നിസ്കാരവും വേണം, തസ്ബീഹും വേണം, അതെല്ലാം ഉണ്ടാവുമ്പോ തങ്ങളെ മനസ്സിൽ ഇതൊക്കെ എന്റെ വകയിലാണ് എന്നൊരു ധാരണ അതുണ്ടായിരുന്നു. ഇതൊക്കെ അള്ളാന്റെ വകയിലാണ് ഞാൻ ചെയ്യുന്ന, ഒക്കെ അള്ളാന്റെ വകയിലാണ്, നിങ്ങളെ വകയിലാന്നൊരു ധാരണ ഉണ്ടാകരുത്. അതിപ്പോ എന്താണ് ഞാൻ ചെയ്യുന്നു എന്റെ വകയിൽ, അങ്ങനത്തെ ഒരു ധാരണ ഉണ്ടായിരുത്. ഇതൊക്കെ അള്ളാഹിന്റെ പക്കുന്നുള്ള നിയമത്താണ്, ഇതൊക്കെ ചെയ്യാൻ അള്ളാഹ് കഴിവ് തരികയാണ്. അള്ളാഹുവിങ്കിൽ അതാണ് ഒക്കാള്ളാന്നുള്ള ധാരണയിൽ വരെ തങ്ങൾ ഇബാദത്തിൽ പോകണം. ഇതാ പറഞ്ഞില്ല മേന. അത് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറുണ്ട്. ആ തഫ്സീറിൽ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആ കാര്യം വിവരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ പറഞ്ഞാള് പറയുന്നുണ്ട്, ഞാനിപ്പോ മുഹിയുദ്ദീൻ ശൈഖിന്റെ കിതാബിലുള്ളതിലും അതുപോലെ തന്നെ ഈ ഇബ്നു അറബിന്റെ കിതാബിലുള്ളതല്ലേ ഞാൻ പറഞ്ഞു, അല്ല പറഞ്ഞേ, പറഞ്ഞ സ്വന്തം പറഞ്ഞതിന്റെ അർത്ഥവും തെറ്റാ. അവരാരും അങ്ങനെ പറഞ്ഞില്ലേ, അതിൽ ശരിക്കും നമുക്ക് കാണാം മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ തഫ്സീറിലും ആ കാര്യം വിശദീകരിക്കുന്നു. അവിടെയും കാണാം, വഅബ്ദു റബ്ബക വജ്തഹിദി ഫീ സുലൂക്കി തരീഖിൽ മഅരിഫത്തി ഹത്താ യതിയക അൽയഖീനു വയഹ്സുലു ലക അൽകസ്വു വസ്ഹൂദു വയർതഫിഅക ഹജ്ബുൽ അനാനിയത്തി വൽവുജൂദ. ഞാൻ ചെയ്തു, അനാനിയത്തി ഞാൻ ചെയ്തു എന്നൊരു ധാരണ എല്ലാം അള്ളാഹുവിന്റെ പക്കുന്ന കിട്ടിയതാണ്, എന്റെ വകയിലല്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന അനാനിയത്ത് പറ്റില്ല, എന്റെ വകയിലാന്നൊരു ധാരണ പറ്റില്ല, ഒക്കെ അള്ളാഹുവിന്റെ നിയമത്താണ്, അള്ളാഹ തരുന്നതാണ്. ആ ഒരു ധാരണയിൽ ഇബാദത്ത് എടുക്കണം, അനാനിയത്ത് പറ്റൂല എന്നാ പറഞ്ഞതിന്റെ മേന. അല്ലാതെ അള്ളാഹുവിന്റെ കൂടെ തന്നെ ഇയാൾ ഒന്നായിട്ട് പിന്നെന്ത് വേണ്ട, വലിയ മഖാമിലത്തിന്റെ ഇബാദത്ത് വേണ്ടാന്നല്ല. ആ വാദിച്ചതും അറിഞ്ഞതും ശരിക്കും അള്ളാഹുവിനോട് ശരിക്ക് തൗബ ചെയ്ത് ഈമാൻ നന്നാക്കിക്കോളണം, ഈമാൻ ശരിയാക്കിക്കോളണം. പിഴച്ചു പോയ വഴിയിൽപ്പെട്ട് ഈമാനില്ലാതെ മരിച്ചു പോകരു, വളരെ നന്നായി ശ്രദ്ധിക്കണം ആ വിഷയം. സുഹൃത്തുക്കളെ, ഫനാൽ ഫനാൽ എന്ന് പറഞ്ഞാൽ എന്താ, അതൊക്കെ പറയാൻ സമയമില്ല. ഇതുപോലൊരു സമയത്തിൽപ്പെട്ട് കിട്ടുകയില്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ പലർക്കും ക്ഷീണായി പോയി. അതേ സമയത്ത് എനിക്കുള്ള ക്ഷീണവും തന്നില്ല. കാരണം ഈ ഔലിയാക്കളുടെ മദദ് ഇൻഷാ അല്ലാഹ് അവർ പഠിപ്പിച്ച ദീന് പറയുന്ന സമയത്ത് അല്ലാഹു തരും എന്നിനി കുറച്ച് വിശ്വാസം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫനാഖ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി, എന്റെ വകയിലല്ല, മഹാന്മാരായ കുതുബീങ്ങളായ ഔലിയാക്കള് അവര് ഫനാഖ് പറഞ്ഞിട്ടുണ്ട്. ഇവര് പറഞ്ഞ പോലെ അള്ളാഹ് ഈ മനുഷ്യൻ ഒന്നാരല്ല. ഇങ്ങനെ പറഞ്ഞാ പിന്നെന്ത് ഈമാനാ? പിന്നെന്താണത്? ഞാനൊരു കിതാബ് വായിക്കാം, മുത്തലിമിക്കും വസാഹിബു ഹഖീഖതിൻ അനിൽ ഖൽഖി ബിസുഹൂദിൽ മലികിൽ ഹഖി വസാഹിബു ഹഖീഖതിൻ ഗാബ അനിൽ ഖൽഖി ബിസുഹൂദിൽ മലികിൽ ഹഖി وفني عن الاسباب بسهود مسبب الاسباب عبد مغادر بالحقيقه ظاهر عليه سناها سالك للطريقه قد استوى على مداها غير انه غريق الانوار مطموس لا ثاري قد غلب سكره على سحبه وجمعه على فرقه وفناؤه على بقائه وغيبته على حضوره وأكمل منه عبد سرب فازداد صاحبا وغاب فازداد حضورا فلا جمعه يحجبه عن فرقه ولا فرقه يحجبه عن جمعه ولا فناؤه يصرفه عن بقائه ولا بقاؤه يصده عن فنائه يعطى كل ذي قسط يعطي كل ذي قسط قسطه ويوفى كل ذي حق ويوفي كل ذي حق حقه
ഇതിപ്പോ പലർക്കും തിരിഞ്ഞില്ല മുത്തലിമയൊക്കെ ഇൻഷാല്ലാ. നമുക്ക് എപ്പോഴെങ്കിലും ദീർഘാർത്ഥമം പറയാ, അല്ലെങ്കിൽ ഇൻഷാല്ലാ പഠിക്കേണ്ട പോലും വിറ്റിയാടി വന്നാൽ ശരിക്കും പറഞ്ഞുതരാ. അധികം എല്ലാരും ബുദ്ധിമുട്ടി കണ്ടാലും അതിൽ ഫർഖ് പറഞ്ഞിട്ടുണ്ട്, ജമ്മു പറഞ്ഞിട്ടുണ്ട്, ഫനാഗ് പറഞ്ഞിട്ടുണ്ട്. സാധാരണക്കാർക്ക് തീരാൻ വേണ്ടതിന്റെ ബാക്കി ഞാൻ പറയാം. എന്നാ സാധാരണക്കാർക്കും കൂടി മനസ്സിലാവും അതെങ്ങനെ. വഖദ് ഖാല അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ലിആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവിക്ക് ഫനാഇന്റെ മർത്തബ, ലമ്മാ നസലത്ത് ബറാഅതുഹാ മിനൽ ഇഫ്കി അലാ ലിസാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ആയിഷ ഉസ്കുരി റസൂലല്ലാഹി ഫഖാലത്ത് വല്ലാഹി ലാ അസ്കുറു ഇല്ലല്ലാഹ്. സംബന്ധിച്ച് വ്യഭിചാരോപണം അവസാനം ഖുർആനിൽ ആയത്ത് ഇറങ്ങിയിട്ട് ഐസ ബീവിയെ നിരപരാധിയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയെ കാണാൻ വലിയ മർത്തബയിലും വലിയ മഖാമിലുള്ള ആളാ. ഫനായിന്റെ അപ്പുറ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ ആയിഷ, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നന്ദി ചെയ്യുന്ന നിസ്കുരി റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂല് നന്ദി. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, വല്ലാഹി ലാ അസ്കുറു ഇല്ലല്ലാഹ്, ഞാൻ അല്ലാഹ് കല്ലാണ്ട് നന്ദിയില്ല, ഞാൻ അല്ലാഹ് കല്ലാണ്ട് നന്ദിയില്ല. ഇത് ഫനായിന്റെ മർത്തബയാണ്. അതായത് നബിതങ്ങൾ മുഖേനയാണ് ഇത് കിട്ടിയതെങ്കിലും നബിതങ്ങളെ കാണുന്നില്ല, അതിന്റെ അപ്പുറം അള്ളാനിയാ കാണുന്നത്, അതുകൊണ്ട് അള്ളാക്കല്ലാണ്ട് നന്ദിയില്ല. ഐസബീവി ഇത് കിട്ടിയ സന്തോഷത്തിലുള്ള കിട്ടിയ സന്തോഷത്തിൽ അത് കിട്ടാൻ കാരണമായ നബിതങ്ങൾക്ക് ശുക്രിയ മറന്നു. ഇതാ ഫനാ അങ്ങ് ഈ ശുക്രിൽ ഈ സന്തോഷത്തിൽ അങ്ങ് ലയിച്ചു. അപ്പൊ പിന്നെ സബബ് മറന്നുപോയി, സബബ് റസൂലിയ അത് മറന്നിട്ട് അള്ളാഹനെ മാത്രം ഞാൻ അള്ളാക്കല്ലാണ്ട് നന്ദിയില്ല. എന്നാ സിദ്ദീഖുൽ അക്ബറോ, സിദ്ദീഖുൽ അക്ബർ അതിനേക്കാൾ വലിയ മഖാമിലുള്ള ആളാണ്. സിദ്ദീഖുൽ അക്ബറാ പറഞ്ഞെന്ത് ആയിഷ ബീവിയോട്? റസൂലുള്ളാഹിക്ക് നന്ദി. അതാണ് വലിയ മഖാമ്. ഏത് മഖാമ്? അള്ളാഹുക്കാണ് ശുക്രിയ ഉണ്ടെന്നുള്ള ബോധം ഉള്ളവരോട് തന്നെ കാരണക്കാരനായി മുഹമ്മദ് റസൂലുള്ളാഹി എന്ന നിലക്ക് റസൂലുള്ളാഹിക്ക് ശുക്രി ചെയ്തിട്ട് അത് മുഖേന അള്ളാഹുവിലേക്ക് അടുക്കുന്നതാണ് കൂടുതൽ അക്മലായ മഖാമ്, കൂടുതൽ പരിപൂർണതയുള്ള മഖാമ്. അപ്പൊ ആയിഷ ബീവിയുടെ ഇത് ഫനാഇന്റെ മർത്തബയാണെങ്കിൽ അതിന്റെയും അപ്പുറത്തുള്ള ഒരു മർത്തബയിലാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളത്. അപ്പൊ ഇതിന്റെ അർത്ഥം അള്ളയും ഞാനും ഒന്നായി എന്നല്ല ആയിഷ ബീവി മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഇനി ശുക്രൊന്നും വേണ്ടാന്നല്ല, മറിച്ച് സൃഷ്ടികൾ കാരണങ്ങൾ നിമിത്തങ്ങളിലേക്ക് ചിന്തിക്കാതെ അള്ളാഹുവിലേക്ക് മാത്രം ചിന്തിക്കുന്ന ഒരു മഖാം, അതാണ് ഫനാഇന്റെ മഖാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനിത് എന്റെ വകയിൽ പറഞ്ഞോന്നല്ല, വലിയ കുത്തുബുകളായ ഔലിയാക്കളെ കിട്ടാൻ നോക്കിയിട്ട് വൈകുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കാതെ ഫനാഹ് എന്ന് പറഞ്ഞാല് എന്താണ്, സ്വന്തം നശിച്ചിട്ട് അള്ളയിൽ ലൈക്കലാണ് എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആബിദും മഅബൂദും ഒന്നും വേറെ ഇല്ല. എന്നിട്ട് ഇയാള് ചോദിക്കുന്നുണ്ട് ഒരു പണ്ഡിതൻ ചോദിച്ചുവല്ലോ, എന്നാ പിന്നെ അള്ളാന്റെ റസൂലിനല്ലേ ആ ഹഖുൽ യഖീനും അതുപോലെ തന്നെ ഈ ഫനാഒക്കെ വേണ്ടത്? ഒരു പണ്ഡിതൻ ചോദിക്കേണ്ട വർത്താനല്ല ഇയാള് പറയാ, പണ്ഡിതൻ ചോദിക്കേണ്ട വർത്താനം പണ്ഡിതൻ നടക്കല്ലേ ഇയാൾക്കത് അറിയോ? അത് തന്നെയാ പണ്ഡിതൻ ചോദിക്കേണ്ട വർത്താനം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് ഈ ഖിതാബ് എന്നാണ് ഇബ്നു അറബി പറഞ്ഞത്. അതേപോലെ തന്നെ മുഹീദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് വേറെ ആർക്കും ബാധകമല്ല എന്ന് നമ്മൾ അവർ വാദിച്ചു എന്ന് പറഞ്ഞിട്ടോ, അത് വേറെ. ഒരു കാര്യത്തിൽ ഒരുപാട് തഫ്സീറുകൾ ഉണ്ടാവും, ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും. അബ്ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീറോടെ മൗത്ത് എന്നാണ്, മരണം വരുന്നവരെ. അപ്പൊ ഇരിക്കട്ടെ, അത് പല വ്യാഖ്യാനവും. അപ്പൊ ഈ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചാണല്ലോ ആർക്കും തർക്കമില്ല. ആ നബിതങ്ങളോട് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞത് നന്നായിട്ട് ഇബാദത്ത് എടുക്കണോന്നാ, ഇബാദത്ത് വേണ്ടാന്നല്ല. അതുകൊണ്ട് ആ വഫാത്ത് വരെ ഈ ആയത്ത് മനസ്സിലാക്കിയ നബിതങ്ങള് വഫാത്ത് വരെ ഇബാദത്ത് എടുത്തു. അതിന് പകരം ഇവര് ദുർവ്യാഖ്യാനം ചെയ്തു, ഇബ്നു അറബി തങ്ങളെ കിതാബ് ദുർവ്യാഖ്യാനം ചെയ്തു പറഞ്ഞു പിന്നെ ഇബാദത്ത് ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്, ഇത് കുഫറല്ലയോ? ഇത് ശരിയായ കുഫറല്ലയോ? ഇതിൽ പെട്ടുപോയവർ കരഞ്ഞ് തൗബ ചെയ്ത് നന്നാകണ്ടയോ? ഇല്ലെങ്കിൽ ആഹ്റം നഷ്ടപ്പെടില്ലേ? അതാ ഉസ്താദ് നേരത്തെ പറഞ്ഞത്, ഇത് ഇത് സ്റ്റാറ്റസിന്റെ വിഷയമല്ല, ഈമാനെ രക്ഷപ്പെടേണ്ട വിഷയമാണ് എന്ന് വളരെ ഗൗരവത്തോടെ കണ്ടോളണം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഒരാള് പറയുന്നു, ലാ ഇലാഹ ഇല്ലാ അന,
എന്ന് ധൈര്യത്തോടെ പറഞ്ഞോളി. ഇങ്ങനെ അർത്ഥോ ഞാനല്ലാണ്ട് ഇലാ ഇല്ല ധൈര്യത്തോടെ പറഞ്ഞോളി. ഈ തരീക്കത്തിൽ കുടുങ്ങിയ അല്ലെ തുരീക്കത്തിൽ ഇവരെ പോലെ ചില കുടിക്കിയ ഏതോ ഒരു വൈദ്യർ അയാള് പറഞ്ഞു അതൊന്ന് വെച്ചു കൊടുത്തവനെ ലായിലായില്ലാന ധൈര്യത്തോടെ നമുക്ക് ഇൽമ പണ്ടല്ലോ ഇൽമ പണ്ടല്ലോ എന്ന് എല്ലാരും ചിന്തിക്കുന്നു. ഇൽമില്ല, നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കി. ലാ മൗജൂദ ഇല്ലല്ല എന്നുള്ള വജൂദ് അള്ളാഹ്ക്കല്ലാതെ ഇല്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങളോട് ആര് പറഞ്ഞു വജൂദ് അള്ളാഹ്ക്കല്ലാതെ ഇല്ല? നിങ്ങൾക്കത് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത്? നിങ്ങൾ ചിന്തിക്കി, അങ്ങനെ ചിന്തിക്കണം. ലാ ഫായിൽ ഇല്ലല്ല, ഫായിൽ അള്ള അല്ലാതെ അത് ഇല്ല എന്ന് പറയുമ്പോ എങ്ങനെയാണ് ഫായിൽ അള്ളയായത്? അങ്ങനെയാണ് സിഫത്ത്. അപ്പോ ഇവിടുത്തെ ഒരു പരമ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ പറഞ്ഞു ഇന്നി അന റബ്ബുക്ക, ആ റബ്ബ് അതും ഉയർന്നു. പിന്നെ ഇന്ന നീ അനല്ല, തീർച്ചയായും ഈ സംഭവം യാഥാർത്ഥ്യം. ലാ ഇലാഹ ഇല്ല അന, അതാണ്. ഇതിനെയാണ് ഈ അനൽ ഹബ് എന്ന് പറയുന്നത്, വേറൊന്നുമല്ല. അവിടെ ധൈര്യമായി നമുക്ക് പറയാൻ പറ്റും ലാ ഇലാഹ ഇല്ല അന. അവിടെ ഒരു അതാണ് നമ്മളെ മൗലിയൊക്കെ അവിടെ ഒരു പറച്ചോണ്ട് എന്ന് പറയാനല്ല, അള്ളണ്ട് എന്നല്ല. പിന്നെ ആക്കാട് പോകും, കാരണം രണ്ടുണ്ടാവൂല. ഇത് ഒരാൾ എന്ത് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ട് എന്ന് സ്ഥിരപ്പെടുന്നത് പോലെയാണ്. മനസ്സിലായില്ലേ? ഈ തരീഖത്ത് പോയിട്ട് അവസാനം എത്തിയോടെ ലാലാ ഇല്ല അല്ലാഹുവിന് പകരം ലാലാ ഇല്ല അന എന്ന് അങ്ങക്കൊന്ന് കേൾക്കണോ? തരീഖത്തിന്റെ മശായിഖന്മാർ തന്നെ നേരെ വിരുദ്ധ, അനയില്ല, അനാനീയത്തില്ല, അന്ത അന്തയുള്ളൂ. മൊഹീദീൻ ശൈഖ് റളിയല്ലാഹു ഫതുർ റബ്ബാനിയുടെ 258-ാമത്തെ പേജിൽ പറയാണ് തരീഖത്തിൽ അനയില്ല. ഇംതസിലു അംറല്ലാഹി വ അംറ റസൂലിഹി, അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പന സ്വീകരിച്ചോളി. അതുകൊണ്ട് അമലി ചെയ്തോളി. ഈ തരീഖത്തിലില്ല അന, അനയില്ല. വലാ നഹനു, നഹനു ഇല്ല. ഇല്ല അന്ത, 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 അന്ത അല്ലാതെ അനയും ഇല്ല, നഹനു ഇല്ല. അല്ലാഹ് നീ നീ എന്നല്ലാതെ ഞാൻ എന്നൊരു വിചാരമില്ല. ഞാനാണാക്കി, ഞാൻ ഇതാക്കി, ഞാന് അങ്ങനത്തെ ഒരു അനാനീയത്തില്ല. പിന്നെ നീ നീ അതാ സുഹൃത്തുക്കളെ ചില പ്രാതീബില് മാ അന ഇല്ല അന്ത, ലാ അന ഇല്ല അന്ത, ലാ അന ഇല്ല അന്ത, ഞാനില്ല, ഞാനില്ല, നീയേ ഉള്ളൂ. എന്റെ ഞാനീ ഉണ്ട് എന്നുള്ളതിൽ പറയാനില്ല, അല്ല മാത്രമേ ഉള്ളതിൽ പറയാനുള്ളൂ. ഇതാ തരീഖത്ത്. അതിന് പകരം ഇവര് നേരെ ഉരുട്ടിയിട്ട് ലാ ഇലാഹ ഇല്ല അന, ഞാൻ ലാ ഇലാഹ ഇല്ല അന്ത, സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, യൂനുസ് നബി അന്ത. ഇവര് ലാ ഇലാഹ ഇല്ല അന ധൈര്യത്തോടെ പറഞ്ഞോളി. ആരാ ഇവൻ ധൈര്യം കൊടുക്കാൻ? ഈ കടുത്ത ശിർക്കും കുഫറും പറയാൻ ആരാ ഇവനെ ഏൽപ്പിച്ചത്? ഈ ധൈര്യം കൊടുക്കാൻ മുസ്ലിമീങ്ങളെ ഇസ്ലാം എന്ന് കുഫറിലേക്ക് കൊണ്ടുപോകാൻ? ഓ സുഹൃത്തുക്കളെ, വളരെ ഗൗരവത്തോടെ ചിന്തിച്ചോളണം. ഈമാന് വിട്ട്, തരീഖത്ത് വിട്ട്, തരീഖത്തിന്റെ ആശയം വിട്ട് എവിടെയോ എത്തിപ്പോകുന്നു. ഇനി ഞാൻ വളരെ ചുരുക്കി പറയട്ടെ. ഇതെല്ലാം ഇത് ഇത് പറയുന്ന കൂട്ടറുണ്ടല്ലോ, ഇവരെല്ലാം കൂടിയിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയുന്നത്? ഈ ചാവക്കാടിനടുത്ത് ഒരു ആളുണ്ട്. ഞാൻ ആ ഭാഗത്തുള്ള ഒരാളോട് ചോദിച്ചു എന്താ പേര്? മമലിയാക്കാന്നാണെന്ന് പറഞ്ഞു. ഈ മമലിയാക്കാന്ന് പറയുന്ന ആക്കി ഇവര് പേരിട്ട് മൗല. ഞാൻ അയാളെ ദൈവത്തും നമീമത്തും ഇതിലൊന്നും പറയുന്നില്ല, എനിക്ക് അയാൾ അറിയില്ല. അയാൾ ആരാന്ന് പറയേണ്ട ആവശ്യവും എനിക്കില്ല. ഞാൻ പറയാൻ പോകുന്ന വിഷയം ശരിക്കും ശ്രദ്ധിച്ചോളി. ഈ മമലിയാക്കാന്ന് പറയുന്ന ആള് പഴയ കാലത്ത് കൊത്തി ദിക്റുൽ ജലീൽ നടന്നാളും. അദ്ദേഹം ഇപ്പോഴയാളുടെ അവസ്ഥ എന്താ നമുക്കറിയില്ല. ഈ മനുഷ്യന്റെ പേരും പറഞ്ഞിട്ട് ഇവരൊരു സംഘം, ആ സംഘം ഞാൻ കേട്ടതനുസരിച്ച് പ്രത്യേക ഒരു ഡ്രസ്സും അല്ലായിട്ട് പ്രത്യേക യൂണിഫോം ഒക്കെ ഉണ്ട് എന്നാണ് അവിടെ എത്തുമ്പോ. ഈ സംഘത്തിന് ഒരു വിവരമില്ലാത്ത ഈ പറഞ്ഞ ലാ ഇലാഹ ഇല്ല അന എന്ന് പറയുന്ന വൈദ്യര് വൈദ്യര് ക്ലാസ് എടുത്തു. ഈ വൈദ്യരെ ക്ലാസ് കേട്ടിട്ട് അറിലോ പെട്ടു. ഇതാ സംഭവം. അപ്പൊ ഈ വൈദ്യരെ ക്ലാസ്സിൽ ഈ ശരീരത്ത് വേണ്ട നിസ്കാരം വേണ്ട എന്നെല്ലാം പറയുകയും നിസ്കാരം ഒക്കെ ചെയ്തപ്പോ കൂട്ടത്തിൽപ്പെട്ട ചിലരെന്നെ ചോദിച്ചു, ഇതിന് നമ്മൾ മൗലാ നിൽക്കുന്ന ആൾ ഉത്തരവാദിയാണോ? അയാൾ ഇങ്ങനെ ഒന്നും പറയുന്നില്ലല്ലോ, ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിനൊരു മൗലിയാർ ക്ലാസ് എടുക്കുകയാണ്. എന്താണ് മൗല? ലോകത്തെന്തൊക്കെ മുരീതന്മാർ ചെയ്യുന്നുണ്ട് അതൊക്കെ അറിയുന്ന ആളാ. എന്നിട്ട് മൊഹീദീൻ ഷെയ്ഖൊക്കെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ വിഭോഗമെന്നോ
അതുപോലെ എന്റെ കണ്ണെപ്പോഴും ലോ ഇല്ലാതെന്നോ ഇങ്ങനത്തെ വലിയ മർത്തപ്പേരുള്ള ഉറബിയായ ശേഖാണ് ഈ മൗലാന്ന് ഇവരാദ്യം ഒന്ന് വിശ്വസിച്ചു. വിശ്വസിക്കല് മാത്രമല്ല പരിചയമായിട്ട് പറയുകയും ചെയ്തു. ഒന്ന് കേൾപ്പിച്ചു കൊടുത്താൽ, കാരണം മൗലയെ വിശ്വസിക്കുന്നൊരു മുരീദ് ആ മൗലയുടെ മുരീദന്മാർ എവിടെ വെച്ച് എന്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും എന്ത് ചിന്തിക്കുന്നുണ്ടെങ്കിലും എന്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മൗല അറിയുമെന്ന് വിശ്വാസമുള്ളവരാണ് മൗലയുടെ മുരീദന്മാർ. അങ്ങനെയുള്ള ഒരു മുരീദിന് തന്നെയാണ് ആ ഷെയ്ഖിലൂടെ മൗലയോട് വിജയിക്കാനും മൗലയുടെ സഹായം കിട്ടുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് അവർ. മൗല ഇവരെന്ത് എവിടുന്ന് ചെയ്താലും അറിയും, അതൊക്കെ മൗല ഇടപെടും എന്നൊരു വിശ്വാസം ആദ്യം ഒരു അന്ധവിശ്വാസം ഇവരിക്കുണ്ടായി. എന്നാ പിന്നെ മൗല ഇങ്ങനത്തെ ഒക്കെ പറയുമ്പോ ഇടപെടണ്ടേ? അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഇങ്ങനത്തെ ഇമാമിങ്ങളും ഔസുല്ലാതെ മൊഹീദീൻ ഷെയ്ഖും ഇമാമും എല്ലാ ഇമാമിങ്ങളും പറഞ്ഞതിന് എതിരെ പറയുമ്പോ ഇടപെടണ്ടേ? അതിന് പറയാണേ, അത് അതിനൊക്കെ മൗലന്റെ അംഗീകാരം ഉള്ളതുകൊണ്ടാണല്ലോ ഞാനല്ല കേട്ടോ പറഞ്ഞു. മൗലന്റെ ദൈവത്ത് പറഞ്ഞാൽ അവരെ തന്നെട്ടോ. പിന്നെ മൗലേനെ പേരോട് മൗലൻ അങ്ങനെ പറഞ്ഞാൽ അജി തരണ്ട, മൗലേനെ പറഞ്ഞു അവരെ തന്നെയാണ് മൗലന്റെ ദൈവത്ത്. എന്താ പറഞ്ഞത് കേട്ടോളി, അടുത്ത ക്ലിപ്പ് വെച്ചു കൊടുക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇവരോട് പറഞ്ഞു കൊടുക്കാൻ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കരുതലുണ്ട്. കാരണം ഒരു സ്വയം പഴക്കുകയും മറ്റുള്ളവരെ പഴപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ നാലും മുതലുമായ സ്വയം പഴച്ചവനും മറ്റുള്ളവരെ പഴപ്പിക്കുമായ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് പരിപൂർണമായിരിക്കും സപ്പോർട്ട് കൊടുക്കുകയും ആ വ്യക്തിയുമായി കോളി പള്ളിയിലേക്ക് മൊബൈൽ വരികയാണ്. എന്നിട്ട് ആ വ്യക്തി ചെയ്യുന്ന പ്രവർത്തനത്തെ കുറിച്ച് മുമ്പ് പലതവണ സൂചിപ്പിച്ചിട്ട് പോലും മൗനം പാലിച്ചപ്പോ ഇപ്പൊ നേരിട്ട് പറയാണ്, ഇയാള് ജനങ്ങളെ നമസ്കരിക്കണ്ട എന്ന് ഉപദേശിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ നമസ്കരിക്കാതിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ മൗല എന്ന് പറയുന്ന മറുപടി എന്താ? നമസ്കരിക്കാതിരുന്നാൽ അത്രയും ഹയർ എന്ന് പറയുന്നത് വളരെ വ്യക്തമായിരിക്കുന്ന തെളിവല്ലേ? എന്തിനു തെളിവ്? എന്തിനാണ് തെളിവ്? മൗല നിസ്കരിക്കാതെ അത്രയും ഹൈർ എന്നാ പറയുന്നത്? ഏത് മഹാനായി ഇതുവരെ അങ്ങനെ പറയുന്നത്? ഇബ്ലീസ് അല്ലാതെ. അപ്പൊ മൗല എന്താകണം? മൗലയെ സംബന്ധിച്ച് ഇത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ അയാളെ കണ്ടിട്ടില്ല, ഞാൻ അയാൾ പറഞ്ഞു കേട്ടിട്ടില്ല, ഇവർ തന്നെ മൗലന്റെ മുരീദന്മാരെന്ന് പറയുന്നവർ പറഞ്ഞാൽ ഞാൻ കേൾപ്പിച്ചു. ആ വാക്ക് വെച്ചുകൊണ്ട് ഞാൻ പറയണേ, മൗലനെ ഞാൻ കാഫിറാക്കാനില്ല, ഞാൻ കാഫിറാക്കുന്നില്ല. കാരണം നിസ്കരിക്കാതിരിക്കുന്നത് ഖൈർ എന്ന് പറഞ്ഞാൽ എല്ലാ ഇമാമിങ്ങളും പറയുന്നത് നിസ്കാരം നിഷേധിക്കുന്നവൻ അവൻ ഇസ്ലാം എന്ന് പുറത്തു നിന്നല്ലേ. അമ്മാ ഹുക്മുൽ ഫസ്ലി ഫീഹി മസായിലു, കുതുബുകളിൽപ്പെട്ട വലിയ കുതുബായ നവവി ഇമാമ പറയുന്നു, ഇഹദാഹാ ഇദാ തറക സ്വലാത ജാഹിദൻ ലിവുജൂബിഹാ, നിസ്കാരം വുജൂബില്ല എന്ന് നിഷേധിച്ചുകൊണ്ട് വല്ലവനും ഉപേക്ഷിച്ചാൽ, ഔജഹദ വുജൂബഹാ, അല്ലെങ്കിൽ നിസ്കാരം വുജൂബില്ലെന്ന് പറഞ്ഞാൽ വാദിച്ചാൽ, വലം യത്രുക് ഫീലഹാ ഫി സൂറതി, നിസ്കരിക്കുന്നുണ്ടെങ്കിലും വുജൂബില്ല എന്ന് പറഞ്ഞാൽ, ഫഹുവ കാഫിറു മുർത്തദുൻ ബിഇജ്മാഇൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ലാതെ മുർത്തദും കാഫിറുമാണ്. ഇതിന് ഇമാമ് തങ്ങൾ പറയുന്നു, ഒരു ഇമാമിനും തർക്കമില്ല. പക്ഷേ ഞാൻ എന്താണ് മൗലയെ സംബന്ധിച്ച് കാഫിർ എന്ന് പറയാത്തത്? സുഹൃത്തുക്കളെ, ചില ആളുകൾ മനസ്സ് തെറ്റിപ്പോയവരുണ്ട്. ആ മനസ്സ് തെറ്റിപ്പോയ സമയത്ത് അവരങ്ങനത്തെ ചില വാക്കുകൾ പറഞ്ഞാൽ അവരെ കാഫിറാക്കാൻ പാടില്ല, അവരെ ആക്ഷേപിക്കാൻ പാടില്ല എന്ന് നമ്മളെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതോടുകൂടെ ഒരു വാക്കും കൂടി പറഞ്ഞിട്ടുണ്ട്, അവരെ പിന്തുടരാനും പാടില്ല, അവരെ തർബിയത്തിന്റെ ശൈഖാക്കാൻ പറ്റൂല, അവരെ പിന്തുടരാൻ പറ്റൂല. അത് പറഞ്ഞതാരാണ്? അത് പറഞ്ഞതും വലിയ കുതുബുകളാണ് കേട്ടോ, ഔലിയാക്കളെ നേതാക്കന്മാരാണ് കേട്ടോ. ഞാനല്ല, ഞാനൊന്നും പറയാനില്ല. അതാണ് നേരത്തെ ഞാൻ തുടക്കത്തിൽ കേൾപ്പിച്ചത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയാണ്, ഫൈൻ ബദ മിൻഹും ഹലാ തവല്ലുഹും അനി ശരീഅതി ഫതുർഖും മഅല്ലാഹി. അതാ അവര്
അവര് അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ആനന്ദം കൊള്ളുന്ന സമയത്ത്, അവരങ്ങനെ ലയിച്ചു പോകുന്ന സമയത്ത്, ശരീഅത്തിനെ തൊട്ട് അവര് അതാ പുറത്തു പോയതായി വല്ലതും വെളിവായാൽ ഫത്തറുക്കുഹും അല്ലാഹി, അവരെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട, അവരെ നിങ്ങൾ അങ്ങ് കൈയൊഴിച്ചോ, ലാത്തത്തബിഹും, നിങ്ങൾ അവരെ പിന്തുടരുകയും വേണ്ട, അവരെ പിന്നാലെ നടക്കണ്ട, അവരെ കൂടെ കൂടണ്ട, ലാത്തത്തബിഹും വലാ തസ്ലുക്കുലഹും അഥറാ ഫഇന്നഹും തുലഖാ അല്ലാഹി ഫില്ലാഹി, നിങ്ങൾ അങ്ങനത്തെവരെ പിന്തുടരാൻ പോകണ്ട, പിന്നാലെ പോകണ്ട, അവരുടെ പിന്നാലെ നിങ്ങൾ നടക്കണ്ട, ശരീഅത്ത് നീങ്ങിപ്പോയവരെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല, അവരെ ഫോളോ ചെയ്യാൻ പാടില്ല, അവരെ വാക്ക് സ്വീകരിക്കാൻ പാടില്ല, അവരെ പ്രവൃത്തി തെളിവാക്കാൻ പാടില്ല. വലൗജാബിൽബാനില്ലാഹി, അദ്ദേഹം അതാ അല്ലാഹുവിങ്കിൽ നിന്ന് ചിലതൊക്കെ വലിയ വഹി പറയും പോലെ പറഞ്ഞാൽ പോലും നീ അവരെ പിന്തുടരാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ഇബ്നു അറബി പറഞ്ഞത് തെറ്റാണോ എന്ന് ചോദിച്ച മുസ്ലിയാര് ആലോചിക്കണം, ഇബ്നു അറബിയാണ് ഇങ്ങനത്തെവരെ പിന്തുടരാൻ പാടില്ല എന്ന് പറഞ്ഞത്, അത് തെറ്റാണോ? ഇനി സുഹൃത്തുക്കളെ, ഇത് പറയാത്ത ഇമാമിങ്ങളില്ല. ഫതാവൽ ഹദീസിൽ ഇബ്നു ഹജർ തങ്ങള് അതാ അബൂ മൻസൂർ അൽ ഹജ്ജാദ് തങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ട് പറയുന്നു, അവരെ പിന്തുടരാൻ പാടില്ല, അവരെ തെർബിയത്തിന് പറ്റുമെന്ന നിലയ്ക്ക് പിന്തുടരാൻ പറ്റൂല, അവരിൽ ഒന്നും സ്വീകരിക്കാൻ പറ്റൂല. അത് എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബിൽ പറഞ്ഞതാണേ. ആ ഇമാമിങ്ങളെ കിതാബ് മനസ്സിലാക്കാത്ത സാധാരണക്കാരെ കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിന്റെ കൂടെ കൊണ്ടുപോയി നിസ്കാരം ഒഴിപ്പിച്ചില്ലേ, നോമ്പ് തുറപ്പിച്ചില്ലേ മഗ്രിബിന് മുമ്പ്? അതൊന്ന് കേട്ടോളൂ നിങ്ങള്. മാത്രമല്ല, മൗലയുടെ വീട്ടിൽ മൗലക്ക് ഖിദ്മത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒപ്പം സലാം വർഷങ്ങളായി ഈ ശരീഅത്ത് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് മൗലയുടെ ഖിദ്മത്തിലേ നിൽക്കുകയാണ്. ഒരിക്കൽ പോലും മൗല അദ്ദേഹത്തെ ഒഴിവാക്കുന്നില്ല, അദ്ദേഹത്തോട് ശരീഅത്ത് ചെയ്യാണ്ട് കൽപ്പിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ഖിദ്മത്തിന് അനുവാദം കൊടുത്തുകൊണ്ട് താമസിപ്പിക്കുകയാണ്. ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മൗല ചെയ്യുന്നത് വളരെ അനീതിയല്ലേ, വളരെ ക്രൂരതയല്ലേ? ഒന്നില്ലെങ്കിൽ ഇവിടെ നിൽക്കണ്ട എന്നേലും പറഞ്ഞ് ഒഴിവാക്കാൻ വരുന്നല്ലോ. കൊല്ലങ്ങളായിട്ട് സലാം ശരീഅത്ത് വിട്ടിട്ട് മൗല ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് മൗല ശരീഅത്ത് വിരോധിയാണ്, ശരീഅത്ത് നിഷേധിയാണ് എന്ന് ഞാനല്ല പറഞ്ഞത്, ഇവരെന്നെ പറഞ്ഞു. മൗലന്റെ ജീവിതത്തിൽ പറഞ്ഞു ഇവരെ തന്നെയാണ്. അവരത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അയാളെ കാഫിറാക്കണ്ട, അയാൾക്ക് മനസ്സ് തെറ്റിപ്പോയാന്ന് വിചാരിച്ചാൽ മതി. മനസ്സ് തെറ്റിപ്പോകണ്ടല്ലോ, മനസ്സ് തെറ്റിപ്പോയാന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ അത്രയും സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. ഓ സുഹൃത്തുക്കളെ, സുബ്ഹാനല്ലാഹ്, അയാൾ മജ്നൂനാന്ന് പറഞ്ഞാലോ, അയാൾ മജ്നൂനാന്ന് പറഞ്ഞാലോ. ബഹുമാനപ്പെട്ട യാഫീമാവിനൊരു കിതാബുണ്ട്, റൗദുർ റയാഹി, ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്. അതിൽ രണ്ട് ഔലിയാക്കൾ പറഞ്ഞു, ഒരാളെ പേരെന്തറിയോ ബഹ്ലൂലുൽ മജ്നൂൻ, വേറൊരു ഔലിയന്റെ പേരെന്തറിയോ സയദൂനുൽ മജ്നൂൻ. അപ്പോ ഇതൊക്കെ പറഞ്ഞിട്ട് പേരോടങ്ങനെ പറഞ്ഞാലോന്ന് പറയണ്ട എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ, ലോകത്ത് എല്ലാ ഉലിയാക്കളും പറഞ്ഞൊരു വിഷയമാണത്, മനസ്സ് തെറ്റിപ്പോയവരെ പിന്നാലെ പോകാൻ പറ്റൂല, അവരെ തുടരാൻ പറ്റൂല, അവര് പറഞ്ഞ വകയിൽ ശരീഅത്ത് വിടാൻ പറ്റൂല, അവര് നിസ്കാരം വഹിക്കാൻ പറഞ്ഞാൽ നിസ്കാരം വഹിക്കാൻ പറ്റൂല, സുബ്ഹാനല്ലാഹ് നിസ്കാരം വയ്ക്കല് ഖൈറാ എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റൂല. ഒന്നുകിൽ അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നവ് ഇമാം പറഞ്ഞ കണത്തിൽ പെട്ടുപോകും, അല്ലെങ്കിൽ മനസ്സ് തെറ്റിയവരായിരിക്കും. ഇത് രണ്ടല്ലാത്ത മൂന്നാമത്തൊന്നിന് പറ്റൂല. അതുകൊണ്ട് നമ്മക്കെപ്പോ നല്ലതെന്നാണ് എല്ലാരെ പറ്റി നല്ലേ വിചാരിക്കലല്ലേ നല്ലത്, മനസ്സ് തെറ്റിപ്പോയതായിരിക്കും എന്ന് വിചാരിക്കാം, എന്നല്ലാതെ അദ്ദേഹത്തെ പിന്തുടരാനോ തെർബിയത്തിന്റെ ശൈഖാക്കാനോ ഒരു നിലക്കും പറ്റൂല. അതെല്ലാ തെർബിയത്തിന്റെ ശൈഖന്മാരും എല്ലാ കുതുബീങ്ങളും ഔലിയാക്കളും എഴുതി രേഖപ്പെടുത്തിയതാണ് കേട്ടോ. നിങ്ങൾക്ക് കേൾക്കണോ? ബഹുമാനപ്പെട്ട തസ്താസാനി റളിയല്ലാഹു അൻഹു,
പഠിക്കുന്ന സമയത്ത് മുത്തഹല്ലിമായിരുന്നപ്പോ ഒന്നും തലേക്കുന്നില്ല. അപ്പം വല്ലാണ്ട് അധ്വാനിച്ചു പഠിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം വിളിപ്പിച്ചു. അതൊക്കെ ഔലിയാക്കളെ ലോകത്ത് നടത്തുന്ന സംഗതിയാ. വിളിപ്പിച്ചിട്ട് വായിൽ തുപ്പിക്കൊടുത്തു. ബഹുമാനപ്പെട്ടവർ വന്ന് അദൂർ റളിയല്ലാഹു അൻഹു ദർസിലിരുന്നു. ഒന്നും തിരിയാത്ത മുത്തഹല്ലിമായി ഇന്നലെ വരെ. മൂപ്പര് വന്ന് ഇരുന്നിട്ട് ഉസ്താദിനോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഉസ്താദ് പറഞ്ഞു, ഇത് ഇന്നലത്തെ സഹദല്ല, സഹദിന് മാറ്റം വന്നു, സഹദിന് വലിയ മാറ്റം വന്നുപോയി, സഹദിന് പഠിക്കണ്ട, സഹദ് ദർസ് കട്ടിക്കും. അങ്ങനെ ദർസ് നടത്തിയ വലിയാണ് സഹദ് റളിയല്ലാഹു അൻഹു. ആ സഹദ് ഉസ്താദാനെ തങ്ങളാണ് സറഹുൽ ഖായിദ് എഴുതിയത്, അവരാണ് സറഹുൽ മഖാസിദ് എഴുതിയത്. അങ്ങനത്തെ അള്ളാഹുവിന്റെ റസൂല് വായിൽ തുപ്പിക്കൊടുത്ത വലിയ സുഹൃത്തുക്കളെ, വേദം വീളമ്പി പാറവാൻ മടിച്ചാരെ, വേദാംബറ വായിൽ തുപ്പി കൊടുത്തവർ എന്ന് മുഹിയുദ്ദീൻ ശേഖരങ്ങളെ പോലും പറഞ്ഞതുപോലെ വലിയ മഹത്വം കിട്ടിയ മഹാൻ ബഹുമാനപ്പെട്ടവർ പറയാണ്, ഔലിയാക്കളെ കൂട്ടത്തില് അതാ ജദുബിന്റെ ഹാലുള്ളവരുണ്ട്. ജദുബിന്റെ ഹാല് ഏത് വലിയനും ഉണ്ടാകാം, അതുപോലെ തന്നെ ജദുബ് വലിയ വലിയ മഹാന്മാർക്കുണ്ടാകാം. പക്ഷേ ജദുബ് രണ്ട് വിധമുണ്ട്, ഇവരതൊന്നും പഠിച്ചിട്ടില്ല. ജദുബ് കാമിലുണ്ട്, ജദുബ് അക്മലുണ്ട്. ജദുബ് കാമിലുണ്ട്, ജദുബ് അക്മലുണ്ട്. അക്മലായ ജദുബുള്ളവര് അവരെടുക്കുന്ന ശരീഅത്തിനെതിരായ ഒന്നും കാണൂല. അമ്പിയാക്കളിൽ ഒന്നും കാണൂലല്ലോ, സഹാബത്തിൽ ഒന്നും കാണുന്നില്ലല്ലോ. അവരെ ജദുബ് അക്മലായ ജദുബാണ്. അവരെ മനസ്സ് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തിരിക്കുകയാണ്, കൂടുതൽ നീങ്ങിയിരിക്കുകയാണ്. അതേസമയത്ത് അത്ര പരിപൂർണമല്ലാത്ത വിധത്തിൽ മനസ്സ് നീങ്ങുന്ന ചിലരുണ്ട്. അത്തരം ആളുകൾക്ക് കമാലുൽ ഇൻകിതാബ് ഉണ്ടാവുമ്പോ ഞാൻ വായിക്കാം, മുത്തഹല്ലിമയെ കണ്ട് വായിക്കാം. എല്ലാ കാലത്തും ഇതിങ്ങനെ പ്രസംഗിക്കാൻ കഴിയൂലല്ലോ. ഏകദേശ വ്യാജത്വരീക്കത്തുകാരും ഇന്ന് ജനങ്ങളെ പഴപ്പിക്കുന്നത് ഇവരുടെ ഇത്തരത്തിലുള്ള തെറ്റായ വാദം കൊണ്ടായതുകൊണ്ട് ഇനി എത്ര കാലം ജീവിക്കൂന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഈ കിട്ടിയ സമയത്ത് ഞാനിത് ഖിയാമത്ത് നാൾ വരെ നമ്മളെ കാലഘട്ടത്തിലും ശേഷവും ഒരു രേഖയാകട്ടെ എന്ന നിലക്ക് അല്പം പ്രയാസപ്പെട്ടാലും പറഞ്ഞു തീർക്കുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇമാം തഫ്താസാനി നിങ്ങൾ പറയാണ്, ബൽ റുബ്ബമാ യഹ്സുലു ലഹു കമാലുൽ ഇൻകിദാബി ഇലാ ആലമിൽ ഖുദ്സി വൽ ഇസ്തിഖറാഖ് ഫീ മുലാഹദത്തി ജാനിബിൽ ഹഖ് ബിഹൈസ് യദ്ഹബു അൻ ഹാദൽ ആലമി വയഖിൽ ബിത്തകാലീഫി മിൻ ഗൈരി തഹത്തുമി ബിദാലിക ലികൗനിഹി ഫീ ഹുക്മി ഗൈരിൽ മുകല്ലഫി കന്നായിമി വദാലിക ലിഅജ്സിഹി അൻ മുറാഅത്തിൽ അംറൈനി വമുലാഹദത്തിൽ ജാനിബൈനി. ചിലപ്പോൾ അല്ലാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടുവരാത്ത ഒരവസ്ഥ അവരെ മനസ്സ് തെറ്റിപ്പോകുന്നത് കൊണ്ട് അവർക്ക് സംഭവിച്ചു എന്ന് വരും. അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ലിഅജ്സിഹി, അവർക്ക് കഴിവ് കുറഞ്ഞത് കൊണ്ടാണ്. അവർ കഴിവുള്ളവരല്ല, ഔലിയാക്കളോടത്തിൽ കഴിവ് കുറഞ്ഞവരാണ് അവര്. അൻമുറാഅത്തിൽ അംറൈനി, അല്ലാഹുവിന്റെ കൽപ്പന എടുക്കുകയും അതോടുകൂടെ തന്നെ അല്ലാഹുവിനെ സ്നേഹിച്ച് ലയിച്ച് ജീവിക്കുകയും ചെയ്യാനും അതുപോലെ സൃഷ്ടികൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞു കൊടുക്കാനും രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള കഴിവില്ലാത്ത ഔലിയാക്കളാണിത്. അവര് പൂർണ്ണത എത്തിച്ചവരല്ല. ഒമുലാഹലത്തിൽ ജാനിബൈനി ഫറുബ്ബമായ ഈ മനസ്സ് തെറ്റലിന്റെ പേരാണ് ഭ്രാന്ത്. ബഹുമാനപ്പെട്ട ഇമാം തഫ്താസാനി പറയാണ്, അതാണ് ഭ്രാന്ത്. അതല്ലാഹുവിൽ ലയിച്ചിട്ടായത് കൊണ്ട് അത് അങ്ങനെ തന്നെ നിലനിൽക്കണോന്ന് ചിലപ്പോ ഒരു ചോദിച്ചത് വരും. ഇവിടെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിലക്കുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിക്കാതെ വരും. ഇതൊരു ഭ്രാന്താണ്, മാനസികമാണ് എന്ന് പറയുമ്പോ അതൊരു മോശമാണെന്ന് നിങ്ങൾ ധരിക്കല്ല. അത് ചിലപ്പോ ബുദ്ധിയുള്ളവരുടെ ബുദ്ധിയേക്കാൾ വലിയതായിരിക്കും. ഇവർക്ക് ബുദ്ധിയുള്ള ഭ്രാന്തന്മാരിരുന്നാണ് ചിലപ്പോ പേര് പറയാം. ഇതുകൊണ്ട് മനസ്സിലാകും ഔലിയാക്കളെക്കാൾ അമ്പിയാക്കൾക്ക് ബഹുമാനമുണ്ട് എന്ന് തിരിയും. എന്തുകൊണ്ട് അമ്പിയാക്കള് അക്മലു, അവർ അള്ളാഹുവിൽ ലയിച്ചിട്ടുള്ളത് കൂടുതൽ പരിപൂർണമായ ലയിക്കലാണ്. വഞ്ചിതാബഹും അസ്മലു, അവരുടെ ജദുബ് അവർക്കുള്ള ഇൻകിതാബ് അത് അസ്മലു വളരെ വ്യാപകമാണ്. ഇവരെ പോലെ ഒരു ഭാഗം മാത്രമല്ല. അതുകൊണ്ട് അവർ ഒരു താഅത്തും ഒരു സൽക്കർമ്മവും അമ്പിയാക്കൾ ഒരുക്കൂല. ഇബാദത്ത്
എടുക്കുന്നതിൽ നിന്ന് അവരെ മനസ്സ് ഒരിക്കലും തന്നെ അതാ ശ്രദ്ധ വിട്ടുപോകില്ല. അമ്പിയാക്കൾക്ക് ഒരു നിലക്കുള്ള ജദുബുണ്ട്. ആ ജദുബ് ഏറ്റവും കാമിലായ ജദുബായതുകൊണ്ട് അവര് നിസ്കാരമോ ഇബാദത്തോ വിട്ടുപോകാത്ത പരിപൂർണതയിലാണ്. ആ പരിപൂർണത എത്തിക്കാത്ത ചില ഔലിയാക്കളുണ്ട്, അവര് അതാ പരിപൂർണത എത്തിക്കാത്ത രണ്ടാം കടക്കാരാണ്. അവർക്ക് ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചു എന്ന് വരും, അവരെ പിന്തുടരാൻ പറ്റൂല, അവരെ പിന്നാലെ പോകാൻ പറ്റൂല, അവരെ വാക്കെടുക്കാൻ പറ്റൂല, അവരെ പ്രവൃത്തി തെളിവാക്കാൻ പറ്റൂല. സർവ ഇമാമികളും സർവ ഔലിയാക്കളും രേഖപ്പെടുത്തിയതാണിത്. പേരോട് അബ്ദുറഹ്മാൻ വന്നിട്ട് അതാ തസൗഫിന്റെ കിതാബൊന്നും പറയൂല, അല്ലെങ്കിൽ ഔലിയാക്കളുടെ കാര്യമൊന്നും പറയൂല എന്ന് മനസ്സിലാക്കിയവരുണ്ടെങ്കിൽ അതാ നിങ്ങളെ മൗലക്ക് തെറ്റിയിട്ടുണ്ട് എന്നല്ലേ എന്റെ അർത്ഥം. ഈ മൗലക്ക് നിങ്ങളെ മനസ്സ് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നല്ലേ. ഈ മൗലക്ക് നിങ്ങളെ മനസ്സറിയാൻ കഴിയുമെങ്കിൽ അത്തരം വർത്തമാനം നിങ്ങൾ പറയുമ്പോ അദ്ദേഹം നിങ്ങളെ വിളിച്ചുപദേശിക്കൂലേ? നിങ്ങൾ വിചാരിച്ചതുപോലെ ഔലിയാക്കളെ കിതാബാണ്, പേരോട് വന്ന് പറയാ വെറുതെ പറഞ്ഞു പെട്ടുപോകണ്ട എന്ന് ഈ മൗല പറയൂലായിരുന്നോ? അപ്പൊ നമുക്ക് മനസ്സിലായി മൗല നിങ്ങളെ വിചാരിച്ചെടുത്തിലൊന്നുമില്ല. അയാൾ ഒരു പക്ഷേ ദിക്റൊക്കെ ചൊല്ലി നടന്ന് മനസ്സ് തെറ്റിപ്പോയ ഒരാളായിരിക്കാം. അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ കാഫിറാണെന്ന് വിധിക്കൂല. അതേസമയത്ത് അദ്ദേഹത്തിന്റെ പിന്നാലെ പോയാ ഔലിയാക്കൾ ഉത്തരവാദികളല്ല, ആലിമീങ്ങൾ ഉത്തരവാദികളല്ല, അദ്ദേഹം തെർബിയത്തിന് പറ്റുന്ന ആളല്ല, ശൈഖാക്കാൻ പറ്റുന്ന ആളല്ല. അയാളെ കൂടെ കൂടിയിട്ടാണ് ലൈലാഹ ഇല്ലാന്ന് പറഞ്ഞതും സലാമ നിസ്കാരോയിച്ചതും നിസ്കരിച്ചാൽ ഖൈറാണ് എന്ന് അയാൾ പറഞ്ഞപ്പോ അത് വിശ്വസിച്ച് മുസ്ലിയാര് ക്ലാസ് എടുത്തതും ഇവിടെയാണ് വലിയ അബദ്ധം. ഓ സുഹൃത്തുക്കളെ, നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാ, ഇനി നല്ല കട്ടൻ ചായ വരട്ടെ. സുഹൃത്തുക്കളെ, ഇനി രണ്ടു മൂന്ന് കാര്യങ്ങളും കൂടി പറയാണ്ട്. ഇവര് ഓരോ ചരിത്രം പഠിക്കും കേട്ടാ, ചരിത്രം വലിയ തെളിവായിട്ട് ചരിത്രത്തിന്റെ തുടക്കം നോക്കിയാ തീയില. തവാത്തുകൊണ്ട് സ്ഥിരപ്പെട്ട ഖുർആനും മുത്തവാത്തറായ ഹദീസും ഇമാമിങ്ങളെ ഇരുമാനൊക്കെ എതിരായിട്ട് തീയില എന്നുള്ള ചില ചരിത്രം ഉണ്ടാവും. ഈ ചരിത്ര വലിയ തെളിവ്. ഇവരിൽ എന്തേ പറ്റിപ്പോയെന്നെങ്കിൽ മനസ്സിലായത് ഉസൂലും ഫുറൂഖും പഠിച്ചില്ലേ? ചരിത്രവും തെളിവല്ല, ചരിത്രത്തിൽ പറഞ്ഞവും തെളിവല്ല. നേരെ ഉരുട്ടിയായിട്ട് ചിലത് പറഞ്ഞു കൊടുക്ക ജനങ്ങൾക്ക്. ഉദാഹരണം പറഞ്ഞാല് സുബ്ഹാനല്ലാഹ്, എന്താണ് ഇതല്ല അതല്ല ആ ഇനി ആ നിസ്കാരത്തിന് കൊണ്ട് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അതൊന്നും പറഞ്ഞു തരത്തില്ലല്ലേ. നിസ്കാരം തെറ്റിനെ തടയുന്നില്ലെങ്കിൽ അകന്നുപോലെ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് നിസ്കാരം വേണ്ട. പുതിയ കണ്ടുപിടിച്ച, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെങ്ങും തേങ്ങ നല്ല ഉണ്ടാകുന്നില്ലെങ്കിൽ മുറിച്ചുകളിയാ, തെങ്ങ മുറിച്ചുകളിയാ, തേങ്ങ തെക്കട്ടെ എന്ന് പറയും പോലെയാണ്. എന്നാ അത് പറഞ്ഞിട്ട് നേരെ ചോടെ ഇമാമിങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ എന്തേ? ഒരാള് വന്നിട്ട് പറഞ്ഞു എഴുത്തൊരാൾ വന്നു അല്ല ഇന്ന ഫുലാനെ യുസല്ലിബില്ലേ, നബിയെ ഒരാള് രാത്രി നിക്കരിക്കുന്നു, നേരമ്പഴുത്ത കക്കുന്നു, രാത്രി നിക്കരിക്കുന്നു, നേരമ്പഴുത്ത കക്കുവാൻ പോകുന്ന ഒരാള്. നിവിധങ്ങൾ പറഞ്ഞു, നീ പറഞ്ഞ നിസ്കാരം ശേഷം അയാളെ കളവിൽ നിന്ന് തടയും, ഇപ്പൊ തടയുന്നില്ലെങ്കിലും പിന്നെ നിസ്കാരം മുഖേന ഇളഞ്ഞു നന്നാളെ. നിസ്കാരം വേണ്ടാന്നല്ല നിവിധങ്ങൾ പറഞ്ഞത്, ആ നബിയെ കാണാൻ വലിയ തെറിയത്. ആ നിവിധങ്ങൾ പറഞ്ഞത് അതിന്റെ നേരെ ചോടെ വരിയില്ലേ? അതെന്തേ ഈ മൂലമാര് കാണണ്ടേ? അപ്പൊ സുഹൃത്തുക്കളെ, ഒരു ഒരു ഡോക്ടർ ഒരു ഡോക്ടർ ശരീരത്തിന് ചികിത്സിക്കുക, എന്താ രോഗോ? തലക്ക് വല്ലാത്ത വേദന. അപ്പൊ തലവേദന ഞാൻ എന്താ ഉണ്ട്? തലയുടെ നിർത്തി ചികിത്സിക്കണോ? നേരെ തല അങ്ങ് വെട്ടി കളിച്ചാൽ ചികിത്സ, മരം മുറിച്ചിട്ടാ ചികിത്സ,
തലയവിടെ നിർത്തി ചികിത്സിക്കണ്ടേ, അതല്ലേ ചികിത്സ. അപ്പൊ ഇതൊന്നും ഉസ്കാരം വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ തലവെട്ടുന്ന ഡോക്ടറായി, തലവെട്ടുന്ന ഡോക്ടർ പറ്റില്ല. ഹാർട്ട് എടുത്തിട്ട് അങ്ങോട്ട് എറിഞ്ഞാല ഹാർട്ട് റെഡി ഇല്ല, അതാ ചികിത്സ. അപ്പൊ ഇയാള് ചികിത്സക്ക് പറ്റുന്ന ആളല്ല, അവിടെ ചികിത്സക്ക് പറ്റുന്ന വിചാരിച്ചു, ഹൃദയത്തിന് പറ്റുന്ന വിചാരിച്ചിട്ട് അയാളെ കൂടെ കൂടിയിട്ട് ഒരാൾ നിസ്കാരം വെച്ചിട്ട് ആഹൃത്തിൽ കൊടുങ്ങണ്ട. മാ സലകക്കും ഫീ സഖർ, എന്താ സഖർ എന്ന് നരകത്തിൽ കിടക്കാൻ കാരണം? ഹാലൂലം നകുമിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരിൽ പെട്ടിരുന്നില്ല. നിസ്കരിക്കാത്തവൻ നരകത്തിലാണ്, ഖുർആനാണ് ഇത്, ചരിത്രമല്ല. അതുകൊണ്ട് നിസ്കാരമൊഴിക്കണ്ട. നിസ്കാരം വുജൂബായ ഒരു രാത്രിയിൽ അല്ലാഹു ഇത് പറയാൻ അവസരം തന്നതിൽ ഞാൻ സന്തുഷ്ടനാണ്. ഹാലൂലം നകുമിനൽ മുസല്ലീൻ, നരകത്തിൽ കടന്ന നരകത്തിലുള്ളവർ പറയുന്നു, നരകത്തിൽ കിടക്കാൻ നിസ്കരിക്കുന്നവരിൽ പെട്ടിരുന്നില്ല. ഇനി സുഹൃത്തുക്കളെ ഞാൻ പറയട്ടെ, ഇവര് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില ഇബാറത്തുകൾ വായിച്ചു, അതും അങ്ങേയറ്റത്തെ വഞ്ചനയാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചതാണ്. എന്താ മുഹീദി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഖാലൂ യാ ഹാദാ തറക്താ സലാതക വലം യഅലബു അന്നി യുസല്ലി ബിമക്കത. മുഹീദി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോലും, അവര് പറയും നിങ്ങൾ എന്താ നിക്കാരോപിച്ചത്? അവൻ ഉപ്പരെന്താ പറഞ്ഞേ, നിക്കരിക്കാതിരുന്ന ഹൈർ എന്ന് പറഞ്ഞേ? അല്ല, എന്താ പറഞ്ഞു? നിങ്ങളോട് ആരറിഞ്ഞ നിക്കരിക്കലില്ല? നേരത്തെ സി എം വരികയുള്ള പറഞ്ഞ അതേ മറുപടിയാ, ഞാൻ മക്കത്ത് നിക്കരിക്കല്ലേ, നിസ്കരിക്കലില്ല എന്നല്ല, നിക്കരിക്കാൻ വേണ്ട എന്നല്ല പറഞ്ഞു. പിന്നെ ഞാൻ മക്കയിൽ നിന്ന് നിസ്കരിക്കുന്നുണ്ട്, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അതിന്റെ സി എം പറഞ്ഞു, സി എം ശരിയായ തെളിയിക്കത്തിൽ ആരുണ്ടാ പറഞ്ഞു, നിസ്കാരം വേണ്ടെന്ന് പറഞ്ഞത് ആരാ? കാരണം ഒഴിച്ചാ ഹൈറു തന്നെ മൗലയ, ഈ മൗലാനിയെ തുറന്നുണ്ടായിരുന്നേ വിദേശികനല്ല, മജീദിനെ നിസ്കരിക്കലുണ്ട് ഇല്ലാന്നല്ല. ഇതുപോലെ വേറൊന്ന് പറഞ്ഞ എന്തറിയോ, സുബ്ഹാനല്ലാഹ്, ജാമിഉ കറാമത്തിൽ ഔലിയായിലുണ്ട്. എന്ത് ജാമിഉ കറാമത്തിൽ ഔലിയായിലുണ്ട്? സക്കരിയ അൻസാരി പറയുന്നു റളിയല്ലാഹു അൻഹു, ഷൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി 1408 ഇബാറത്തിന്റെ പേജ് നമ്പറൊക്കെ ഇവര് ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നേട്ട, സാധാരണക്കാർക്കുണ്ടോ ഇത് മനസ്സിലായെന്ന്? അപ്പൊ അവര് പിഴച്ചു പോകുമ്പോ അവർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കാൻ ഏതെങ്കിലും മൊയിലാറ് വരുമോ? എന്നാ അമ്മൊയിലാരെ പറ്റി എന്തെങ്കിലും തെറ്റിദ്ധാരണ ആദ്യം തന്നെ ഉണ്ടാക്കിയേക്ക, എന്നാ പിന്നെ കൂടെ ഉള്ളവര് പോയി പോകൂലല്ലോ അല്ലേ? എന്നാ കേക്കണോ എന്തായാലും ഉള്ളത് പറയാൻ, ഇയാക്കും ൾപ്പെട്ട ആരെങ്കിലും നിങ്ങളെ കൂടെ ജമാഅത്തിൽ നിസ്കരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അയാളെ വിമർശിക്കാൻ പാടില്ല. നിങ്ങളെ കൂടെ ജമാഅത്തായി നിസ്കരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിമർശിക്കണ്ട കേട്ടോളെ. അപ്പൊ നിസ്കരിക്കുന്നില്ല എന്നല്ല, ഒരു വേറെ സ്ഥലത്ത് നിസ്കരിക്കുന്നുണ്ട്. ഫൈനലില്ലാഹി തആല റിജാലൻ യുസല്ലൂന കുല്ല സലാത്തി മിനൽ ഖംസി ഫീ മക്കാനി ഗൈരി ബലദിഹിം, അവര് വേറെ നാട്ടിൽ നിന്ന് നിസ്കരിക്കുന്നുണ്ട്. ഫബഅദുഹും ലാ യുസല്ലി ജുമഅത്ത ദൈമൻ ഇല്ലാ ബി മക്ക, ചിലർ മക്കത്ത് നേ ജുമഅക്ക് ഇരിക്കുന്നുള്ളൂ. അവ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തു, ഫബഅദുഹും ലാ യുസല്ലി ദുഹ്ര കുല്ല യൗമിൻ ഇല്ലാ ബിൽ ജാമിഇ അബീദ് ബി റംല, റംലത്തിൽ അവിടെ നിസ്കരിക്കുന്നവരുണ്ട്. മഗ്രിബ് ചിലര് ഇസ്കന്ദർ നിസ്കരിക്കുന്നവരുണ്ട്, വേറെ കാഫ് വലയിൽ നിസ്കരിക്കുന്നവരുണ്ട്, ചിലര് ബൈത്തുൽ മുഖത്തസ് നിസ്കരിക്കുന്നവരുണ്ട്, ചിലർ ജബൽ മുഖത്തമ നിസ്കരിക്കുന്നവരുണ്ട്. ഇബ്രാഹിം അങ്ങനെയുണ്ട്. അപ്പൊ അവരൊക്കെ നിസ്കരിക്കലുണ്ട് എന്നാ പറഞ്ഞത്? നിസ്കാരം വേണ്ടെന്നല്ല പറഞ്ഞത്, നിസ്കരിക്കാതെ ഞാൻ ഹൈർ മൗല പറഞ്ഞ പോലെ അല്ല പറഞ്ഞത്, നിസ്കരിക്കലുണ്ട്, നിസ്കരിക്കാത്ത ഔലിയാക്കളില്ല എന്നാ പറഞ്ഞത്. ഒരു നബിയും നിസ്കരിക്കാത്ത കഴിഞ്ഞു വെച്ചില്ലട്ടോ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, എല്ലാ നബിമാർക്കും നിസ്കാരം, എല്ലാ ഔലിയാക്കൾക്കും നിസ്കാരം, നിസ്കരിക്കാതിരുന്ന ഹൈറ് അങ്ങനെ ആരും പറഞ്ഞില്ല. അത് പറഞ്ഞ മൗല പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഞാനും നിങ്ങൾ കള്ളത്തരം പറഞ്ഞാണോ എനിക്ക്, നിങ്ങൾ മൗലാനെ പറ്റി കള്ളത്തരം പറഞ്ഞാലും ചിലപ്പോ ആളുകൾക്കാരില്ലാതാക്കാൻ, അതിന് ഞാനല്ല ഉത്തരവാദി. ഓ സുഹൃത്തുക്കളെ, മൗല പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മള് അസ്ഗദു അന്ന മൗല റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ചിട്ടില്ല. നമ്മൾ വിശ്വസിച്ചത് അസ്ഗദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂൽ നമുക്കിരിക്കാൻ പറഞ്ഞിട്ട് അതിനേക്കാൾ വലിയൊരു മൗലയില്ല, ഒരാളും പേരോടും ഇല്ല. അള്ളാന്റെ റസൂലിനെ വിട്ടിട്ട് ഒരാളും ഇല്ല.
ഓ സുഹൃത്തുക്കളെ, പിന്നെ പറഞ്ഞെന്നറിയോ, തെർബിയത്തിന്റെ ഭാഗമായിട്ട് നിസ്കരിക്കാം. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, തെങ്ങ് കുടിക്കാന്ന്. തെർബിയത്തിന്റെ ഭാഗമായിട്ട് നിസ്കരിക്കണ്ടെന്ന് പറയാണ്. അങ്ങനെ ഒരു തെർബിയത്ത് ലോകത്ത് ഒരു മഹാനും അങ്ങനെ പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഇനി മഹാന്മാരുടെ കൂട്ടത്തിൽ സുബ്ഹാനല്ലാഹ്, മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് തന്നെ ഒരാളെ പറ്റി ചോദിച്ചു. അപ്പൊ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അയാള് വേറെ സ്ഥലത്തുനിന്ന് നിസ്കരിക്കുന്നുണ്ട്. അത് മുഹീദീൻ ശൈഖിനെ പറ്റില്ല, വേറെ ആളെ പറ്റി ചോദിച്ചു. അപ്പോ മഹാനവറുകൾ പറഞ്ഞു, അയാൾ വേറെ സ്ഥലത്ത് നിസ്കരിക്കുന്നുണ്ട്. ഖദീബുൽ ബാനി എന്ന ഒരു മഹാനുണ്ടായി, മൂപ്പരെ സംബന്ധിച്ച് മൂപ്പര് വേറെ സ്ഥലത്ത് നിസ്കരിക്കുന്നു. ഖദീബുൽ ബാനിൽ മുസ്ലി മൂപ്പര് വേറെ സ്ഥലത്ത് നിസ്കരിക്കുന്നു. അപ്പോ ഇന്നഹു യുസല്ലി മിൻ ഹൈസു ലാ തറൂനഹു, നിങ്ങൾ കാണാത്ത സ്ഥലത്ത് നിസ്കരിക്കുന്നുണ്ട്. നിസ്കരിക്കുന്നില്ല എന്നല്ല, ഔലിയാക്കള് എല്ലാവരും പറഞ്ഞു നിസ്കാരം വേണോന്ന, നിസ്കാരം വേണ്ട എന്ന് പറഞ്ഞാരുമില്ല. നിസ്കരിക്കാതിരുന്നാൽ ഖൈർ എന്ന ആശയം അത് പറയുന്നുണ്ടെങ്കിൽ അമ്പൈക്കേ പോകാൻ പറ്റൂല, അയാളെ പിന്തുടരാൻ പറ്റൂല. ഓ സഹോദരന്മാരെ, എനി ശിഹാബുദ്ദീൻ ത്വബീ എന്ന് പറഞ്ഞ ഒരാളുണ്ടേ, അയാൾ നിസ്കരിക്കുമ്പോ മുരീദിനെ അടിച്ചു എന്നല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഹാബി അടിച്ചിട്ടില്ലേ, എന്താ നിസ്കാരം ശരിയായിട്ടില്ല, അതുകൊണ്ട് ശരിയായി നിൽക്കായില്ല, പഠിച്ചു അതിന് റസൂലൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് നിസ്കരിക്കേണ്ടെന്ന് വരൂല. അത് സുന്നത്ത് നിസ്കാരം, അത് നിസ്കരിക്കേണ്ട പോലെ നിസ്കരിക്കേണ്ടതാ. അപ്പൊ അത് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന നിലക്കായ പഠിച്ചു, അങ്ങനെ ചില സംഭവം ഉണ്ടാവും. അതിവിടെ തെളിവല്ല. ഇതുപോലെ സുബ്ഹാനല്ലാഹ്, ഈ തെറ്റ് ചെയ്യുന്നാണെങ്കിൽ ചോദ്യം ചെയ്യാൻ പാടില്ല. പുതിയ മസല, തെറ്റിയാണെങ്കിൽ ചോദ്യം ചെയ്യാൻ പാടില്ല. അതിനെന്താ വിഷയം? ബഹുമാനപ്പെട്ട പദവിത്തങ്ങള്, അഹമ്മദുൽ പദവിത്തങ്ങള് നിസ്കരിക്കാതിരുന്നപ്പോ ഇബ്നു തഖീഖുൽ ഇദ്ഖുലിയല്ലാഹുവിനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യ പറഞ്ഞ തട്ട് തട്ടിയപ്പോ പോയിട്ട് കുറെ ദൂരെ വീണു. അവിടുന്ന് ഇബ്നു തഖീഖുൽ ഇദ്ഖുലിയല്ലാഹുവിനെ നിസ്കരിക്കുന്നത് കാണിച്ചു കൊടുത്തു. ആ നല്ല ചരിത്രം, നാല് എ ക്ലാസ് ചരിത്രം ഞങ്ങൾക്ക് തെളിവാ. കാരണം ബാലിയ കുതുബായ ബഹുമാനപ്പെട്ട പദവിത്തങ്ങൾ നിസ്കരിക്കാതിരുന്നപ്പോഴും ഔലിയാക്കളിൽ പ്രമുഖനായ വലിയ മഹാനായ ഇബ്നു തഖീഖുൽ ഇദ്ഖുലിയല്ലാഹുവിനെ ഉപ്പരോട് ചോദിച്ചു. സി എം വലിയുദാനോട് ഉസ്താദ് ചോദിച്ചു, അറിഞ്ഞില്ലേ? അതമില്ലാഞ്ഞിട്ടല്ല, ചോദിച്ചു, ചോദിക്കണം, ചോദിച്ചു. ചോദിച്ചപ്പോ ഇബ്നു തഖീഖുൽ എന്ത് ചെയ്തു? ഉസ്താദിന് തന്നില്ലായിരിക്കും അവിടെ എല്ലാം മറുപടി കൊടുത്തു. അതേപോലെ തങ്ങളും മറുപടി കൊടുത്ത് അതേ സമയത്ത് കാണിച്ചു കൊടുത്തു. ഈ ബഹുമാനപ്പെട്ട താജുൽ ഔലിയ ഖുതുബായ അഹ്മദുൽ ബദവി നിസ്കരിക്കുന്നത് നേരിട്ട് കാണിച്ചു കൊടുത്തു. അപ്പൊ ആലിമീങ്ങൾക്ക് മറ്റുള്ളവർ പിഴച്ചു പോകാതിരിക്കാൻ വേണ്ടി അങ്ങനത്തെ ചില സംഗതികൾ കാണുമ്പോ അവരോട് ചോദിക്കാം, ചോദിച്ചാൽ അവരത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഞങ്ങൾ നിസ്കരിക്കാത്തവരല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നല്ലേ ആ ചരിത്രം പഠിപ്പിക്കുന്നത്. ഇനി സുഹൃത്തുക്കളെ, വേറൊരു സംഗതി കേൾക്കണോ? ബഹുമാനപ്പെട്ട അദാ താജുൽ ഔലിയ, ബഹുമാനപ്പെട്ട അഹമ്മദുൽ ബദവി റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദിനെ ഒരാൾ വിമർശിച്ചു. ക്ലാസ് എടുക്കുന്ന മൗലിയാര് പറഞ്ഞ സംഭവം. എന്നാൽ അയാൾ എന്തെന്നറിയോ? അയാളുടെ വകയിൽ ഒരു കരിഞ്ചന്തയാണ് അവിടെ. കരിഞ്ചന്തെന്ന് ആദ്യം പറയാം, ഞങ്ങൾക്ക് മനസ്സിലാവും. അതിലെന്താ പറഞ്ഞറിയോ? നിങ്ങൾ മുറിച്ചപ്പോ ആദ്യഭാവം പോയെന്നറിയില്ല. അതിൽ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞെന്തറിയോ? ബഹുമാനപ്പെട്ട അഹമ്മദുൽ ബദവി തങ്ങള് ശരീഅത്തിനെതിരെ ചെയ്തപ്പോ അതിനെ ഒരാള് ചോദ്യം ചെയ്തു, എന്നിട്ട് പിന്നെ അയാൾ ഇബാറത്ത് വെച്ചിട്ട് പറയാ. ഇബാറത്തിൽ അതില്ല, ഇബാറത്തിൽ മൗലിദിനെ ചോദ്യം ചെയ്തു, ശരീഅത്തിനെതിരെ ചോദ്യം ചെയ്തു എന്നാ ഇവിടെ ഇല്ല. അത് അയാളെ വഴി കൂട്ടിച്ചേർത്ത എന്റെ അടുത്തിന്റെ ക്ലിപ്പ് അതിൽ വെച്ച് നോക്ക്, ചിലപ്പോ അതിൽ തന്നെ ഉണ്ടാവും. അഹമ്മദുൽ ബദവി തങ്ങൾ അവരൊരു മൗലിദാഘോഷം നടത്തിയിരുന്നു. അതിൽ ശറായിൽ വിരോധിക്കപ്പെട്ട സ്ത്രീ പുരുഷ കോടിക്കലരുകളുള്ളതിന്റെ പേരിൽ ആ സദസ്സിൽ പങ്കെടുക്കുന്നതിനെ ഒരാളെ എതിർത്തു. അടക്കട്ടെ ഒരു മിനിറ്റ്, പച്ച കള്ളത്തരാണ്, അങ്ങനെ കിതാബിലില്ല. ആ കിതാബിലുള്ളത് അയാൾ വായിക്കുന്നുണ്ട്, അതിന് അങ്ങനെ അർത്ഥവും. അങ്കറ ഹുദൂറ മൗലിദി, ഒരു മനുഷ്യൻ ആ മൗലിദിൽ ഇത്തരം മുങ്കറാത്തുകൾ ഉള്ളതിന്റെ പേരിൽ അതിനെ എതിർത്തു.
അങ്ങനെ അവിടെ ഇല്ല, അതിനർത്ഥവും അങ്ങനെ ആ വാചകത്തിന് അങ്ങനെ അർത്ഥമില്ല. അതയാളെ പോയി കരിഞ്ചന്ത കൂട്ടിയതാ. അങ്ങനെയാണ് ഈ ഇബ്ലീസിന്റെ ചതിയപ്പെട്ടവരങ്ങനെയാ. അവർ ഈ ദജ്ജാലുനെ കഥാപുരാന്ന് നേരത്തെ പറഞ്ഞില്ലേ, കള്ളത്തരം പറയും ഇമാമികളെ പേരിലും കിതാബിന്റെ പേരിലും കള്ളത്തരം പറയും. അത് കള്ളത്തരാ. ഉള്ളത് എന്താ? അന്നശസൻ ഒരാള് അങ്കര ഹുളൂറ മൗലിദിഹി, ബഹുമാനപ്പെട്ട ഇമാം ബദവി റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദിന് പങ്കെടുക്കുന്നതിനെ വിമർശിച്ചു. തെറ്റുള്ളതിന്റെ പേരിൽ അവിടെ ഇല്ല. ആ ഇനി ബാക്കി വരാം. അയാളുടെ അപ്പോൾ അയാളുടെ ഈമാൻ ഊരപ്പെട്ടു പോയി എന്ന് മാത്രമല്ല, ഫലമ്യക്കും ഫീഹി ശാറത്തുൻ തഹിന്നു ഇലാ ദീനിൽ ഇസ്ലാം, ഇസ്ലാമിനോട് താല്പര്യമുള്ള ഒരു രോമം പോലും അയാളുടെ ശരീരത്തിൽ ഇല്ലാത്ത വിധം അയാളുടെ ഈമാൻ ഊരപ്പെട്ടു പോയി. അങ്ങനെ അഹമ്മദ് ബദവി തങ്ങളോട് അദ്ദേഹം ഇസ്തിഗാസ സഹായം തേടി. ഇനി ഇത് ആവർത്തിക്കില്ല എന്ന ശബ്ദത്തോടുകൂടെ അദ്ദേഹത്തിന്റെ ഈമാൻ തിരിച്ചങ്ങപ്പെട്ടു. വാസ്തവത്തിൽ ഇയാള് വിമർശിച്ചത് മൗലിദിനെയാണ്. ശരീഅത്തിനെതിരായ ഒരു കാര്യത്തെ വിമർശിച്ചു എന്നവിടെ ഇല്ല, മൗലിദിനെ വിമർശിച്ചു. ഈമാനൂരപ്പെട്ടു, ഈമാനൂരപ്പെട്ടു തന്നെ അതിനൊരു മനണ്ട് കേട്ടോ, ഇവർക്ക് അതൊന്നും മനസ്സിലാവില്ല. ഈമാനൂരപ്പെട്ടു തന്നെ ഈമാൻ ഒരു മധുരൻ, വജദ ഹലാവത്തിൽ ഈമാൻ. ആ മധുരപ്പെട്ടു എല്ലാടെ കാബറായി എന്നല്ല, കാഫിറായി എന്നാണ് പിന്നെ ഫസ്തഖാസ, പിന്നെ കാഫിറായി പോയാൽ പിന്നെ ബദവി തങ്ങളോട് ഇസ്തിഗാസ ചെയ്യും. അപ്പൊ അതിന്റെ അർത്ഥം ഈമാൻ ഊരപ്പെട്ടുണ്ട്, ഈമാന്റെ മധുരം പോയി പോയി. അപ്പൊ പിന്നെ അയാൾക്ക് ഒരു ഇബാദത്ത് എടുക്കാനൊന്നും ഒരു നല്ല മനസ്സൊന്നുമില്ല. അങ്ങനത്തെ ഒരു ചുറ്റുപാട് വന്നു എന്നാണ് അതിന്റെ മേന. അതിരിക്കട്ടെ. അങ്ങനെ എന്ത് ചെയ്തു, ഊപ്പരോട് പോയിട്ട് ഊപ്പരോട് എന്നെ പറഞ്ഞു എനിക്ക് തെറ്റി പറ്റി എന്ന് പറഞ്ഞു. എന്നാ ഇവനെ ആവർത്തിക്കൂല എന്ന് പറഞ്ഞപ്പോ ഇനി ബാക്കി വരും. അതിനുശേഷം അഹമ്മദ് അൽബൈത്ത് അയാളോട് ചോദിച്ചു, അമ്മാദാ തുങ്കിറു അലീന, നീ എന്താണ് നമ്മളെ എതിർക്കാൻ കാരണം? قال അയാൾ പറഞ്ഞു, ഇഖ്തിലാത്തു റിജാലി ബിന്നിസാ, അനുകർത്തത അവിടെ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നതിന്റെ പേരിലാണ്. കേട്ടില്ലേ? ആ മൗലിദില് സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ടാണ് ഞാൻ മൗലിദിനെ വിമർശിച്ചു എന്ന് പറഞ്ഞു. അത് ശരീഅത്തിനെതിരാ, ആ വിമർശനം ശരീഅത്തിനെതിരാ. എന്താ കാരണം? സ്ത്രീകളും പുരുഷന്മാരും ഇടകലരൽ എല്ലാ സ്ഥലത്തും എപ്പോഴും എവിടെയും എങ്ങനെയും ഹറാമാണ് എന്ന് ശരീഅത്തിലില്ല. അങ്ങനെയാണെ പിന്നെ നമുക്ക് ബസ് കയറാനാവോ? എത്ര പെണ്ണുങ്ങളുണ്ടാവും ബസ്സിൽ? നമുക്ക് തീവണ്ടി കയറാനാവോ? പ്ലെയിനിൽ കയറാനാവോ? നമുക്ക് ഹജ്ജിന് പോകാനാവോ? നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകാനാവോ? എയർപോർട്ടിൽ പോകാനാവോ? എത്ര പെണ്ണുങ്ങളുണ്ടാവും? ആ പെണ്ണുമാണും കലറിൽ എല്ലാ സ്ഥലത്തും ഹറാമാണില്ല. പെണ്ണുമാണും കലറിൽ ഹറാമാകുന്ന വിധമുണ്ട്, ഹറാമാകാത്ത വിധവും ഉണ്ട്. തവാഫില് തവാഫ് ചെയ്യുമ്പോ കലരുന്നില്ലേ, ഹറാമാ? അപ്പോ ഈ പണ്ഡിതൻ ചോദ്യം ചെയ്തത് ശരീഅത്തനുസരിച്ചല്ല. ആ ശരീഅത്ത് യഥാർത്ഥത്തിൽ അതിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടി. കാരണം ഇഖ്തിലാത്തു ബിജാലി അലല്ലിഥുലാഖ് ഹറാമല്ല. അത് ഇമാം നവവി റഹിമഹുല്ല പറയുന്നുണ്ട്, വലി അന്ന ഇഖ്തിലാത്തു നിസാഇ ബിറിജാലി ഇദാ ലം യകുൻ ഖൽവത്തുൻ ലൈസ ബിഹറാം, ശർഹുൽ മുഹദബ് 484. അപ്പോ ആണുങ്ങളുമായി തനിക്കാത്ത വിധം റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലും അതുപോലെ തന്നെ തവാഫിലും ഒക്കെ ആണും പെണ്ണും കലരുന്നത് ഹറാമല്ല. അതിനുശേഷം മഹാനവറുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, തവാഫിൽ കലരുന്നില്ലേ എന്ന് ചോദിച്ചു മനസ്സിലായി. അപ്പൊ മഹാനവറുകളെ മൗലിദിൽ, ഇപ്പൊ നമ്മളൊരു വയലു പറഞ്ഞാല് വയലും കഴിഞ്ഞു പോകുമ്പോ റോട്ടും മലാണും മണ്ണും പെണ്ണുകളിൽ ഒന്നായിട്ടുണ്ടാവില്ലേ, ഹറാമാ? അപ്പോ അറിയാതെ ആ മഹാനായ ബദവിത്തങ്ങളുടെ മൗലിദിനെ അയാള് വിമർശിച്ചത് കൊണ്ടാണ് ഈമാന്റെ മധുരം പോയിപ്പോയത്. അത് അയാളെ പഠിപ്പിച്ചു കൊടുക്കുക ചെയ്തത് ബഹുമാനപ്പെട്ട ബദവിത്തങ്ങള്. അപ്പോ ശരീഅത്തിനെതിരെ ചെയ്തിട്ട് ചോദ്യം ചെയ്താൽ ഒരു മഹാനും അതുകൊണ്ട് ഒരു വെറുപ്പ് ഉണ്ടാവില്ല, അവർക്ക് വലിയ സന്തോഷം. കാരണം അവര് ശരീഅത്ത് ഇവിടെ നടപ്പാക്കാനാണ് എല്ലാ ഔലിയാക്കളും പ്രവർത്തിച്ചത്. അപ്പൊ മനസ്സിലാക്കിയതിലുള്ള തെറ്റാണ്. ഇനി സുഹൃത്തുക്കളെ വേറൊരു സംഗതി എന്താ? എന്താണ് ഇനിയൊരു സംഗതി? ഒരു പണ്ഡിതൻ ഒരു സ്ഥലത്ത് നിസ്കരിക്കുന്നു, റൗദുറായി 236. റൗദുറായി വേറെ ഇല്ല, അതുപോലത്തെ പല ചരിത്രവും നമ്മളാരും കാണാത്ത ഒരാള് നിസ്കരിക്കുന്നു.
കഴിഞ്ഞ ബാക്ക് പോയിട്ട് കുറച്ചാൾ തുറന്നു ആ ഷെയ്ഖിനോട് എന്തോ തെറ്റിപ്പോയി. സാധാരണല്ലേ നമുക്ക് ഇൽമ തെറ്റിപ്പോയി, ചിലപ്പോ അങ്ങനെ ഒരു പിഴവോതിപ്പോയി. പിഴവോതിയപ്പോ ബാക്കിലുള്ള ആളുകൾ മൂപ്പരൊന്നും ഷെയ്ഖിനൊന്നും പറ്റൂല, ആള് മോശക്കാരനാണ് ധരിച്ചു. ധരിച്ചപ്പോ ഇവർക്ക് എന്തുണ്ടായിരുന്നു അന്നത്തെ രാത്രി ജനാബത്തുണ്ടായി. എല്ലാവരും കുളിക്കാൻ പോയി, കുളിക്കാൻ പോയി. കുളിക്കുന്ന സമയത്ത് സാധാരണ കുളിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ധരിക്കുന്ന ഷർട്ടും മുണ്ടൊക്കെ കഴിച്ചു വെച്ചിട്ട് തോർത്തുകൊടുത്തല്ലേ കുളിക്കുക, കുളത്തുനിന്ന് കുളിക്കുകയാണ്. നല്ല തണുപ്പ്. കുളിച്ചോട്ടിരിക്കുമ്പോ ഒരു സിംഹം വന്നു. സിംഹം വന്നിട്ട് അതിന്റെ അടുത്തടിയിരുന്നു. ഇവർക്ക് കേറി വന്നിട്ട് അവരവരെ തുണിയും കുപ്പായി കൊടുക്കാൻ പറ്റാണ്ട്. അപ്പൊ ഈ നേരത്തെ ഓതുമൻ പിഴവ് പറ്റിപ്പോയ ശേഖരണ്ടല്ലോ, ശേഖ് ഇറങ്ങി വന്നിട്ട് ഈ സിംഹത്തിന്റെ ചെവി പിടിച്ചിട്ട് എന്റെ അതിഥികളെ ബുദ്ധിമുട്ടിക്കരുത് നിനക്കറിയില്ല പോടാന്ന്. സിംഹം അങ്ങനെ പോയി. എന്നിട്ട് ഈ വന്ന ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ വാഹിറയെ നന്നാക്കിയുള്ളൂ, ബാത്റൂം നന്നാക്കിയില്ല, അതുകൊണ്ട് ആ സിംഹത്തിന് പേടിക്കേണ്ടി വന്നു. എനിക്ക് പേടിക്കേണ്ടി ഇല്ല. ഈ ചരിത്രം പറഞ്ഞ് പറയാ, തെറ്റ് കണ്ടാലൊന്നും പറയരുത്, ഞാനില്ല ഞാനില്ല. ഏത് മഹാനും ചിലപ്പോ ഓതുമ്പോ ഓത്തിലെ പെഴുകേറില്ലേ, അതിനാ മഹാനെ വിമർശിക്കാൻ പറ്റുമോ? നമ്മളെ തന്നെ ചിലപ്പോ ഓതുമ്പോ തെറ്റിപ്പോകൂലേ, അതിന് വിമർശിക്കാൻ പറ്റുമോ? അത് പാടില്ല എന്ന് ഉറപ്പല്ലേ. അപ്പൊ ശരീരത്തിന്റെ എതിരീതത് ഇവരാ, ആ ബടക്ക് വിചാരിച്ചോല. നേരെ മറിച്ച് ശൈഖ് തെറ്റിയിരുന്ന, ശൈഖ് അറിയാതെ വന്നു പോയതാ. അറിഞ്ഞും കൊണ്ട് പിഴവോതിയതല്ല, അറിഞ്ഞും കൊണ്ട് കുറുകാൻ പിഴവോതിയ ഹറാമല്ലേ, അത് ചെയ്തു ചെയ്തിട്ടില്ല. അപ്പൊ അവിടെയും ശൈഖിനെ പറ്റി പറഞ്ഞതും ധരിച്ചതും തെറ്റാണ്, ഇവരെ പറ്റി ധരിച്ചതും തെറ്റാണ്, വിഷയം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. വേറെ അതിനേക്കാൾ വലിയ ചരിത്രമുണ്ടെങ്കിൽ പറയാൻ സമയമല്ലേ, അവിടെ അടുക്കട്ടെ. നമുക്ക് പിന്നെ പറയാം. സുഹൃത്തുക്കളെ, വേറെ ഒന്നും എന്താ അറിയോ, വേറൊരു സംഭവം പറഞ്ഞത്, സുബ്ഹാനല്ലാഹ്, ഈ മൗലാന്റെ വലിയ ബഹുമാനം, അയാൾ പച്ച പകല് റമദാനിലെ നോമ്പ് മുറിപ്പിച്ചു, ഫർളായ നോമ്പ് മുറിപ്പിച്ചു, വലിയൊരു ബഹുമാനം പറഞ്ഞതാ. ഒന്ന് വെച്ചു കൊടുത്തവനെ 14. അവരുടെ തർബിയത്ത് എന്ന് പറഞ്ഞ മൗലയുടെ വാക്കുകളും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ അവസ്ഥകളും എല്ലാം തർബിയത്താണ്. ഇപ്പോ റമദാനു ഷെരീഫില് മൗല 10-30 ആളുകളെ ഭക്ഷണം കൊടുത്തുകൊണ്ട് അവരുടെ നോമ്പ് മുറിക്കുകയാണ്. ഈ നോമ്പ് മുറിപ്പിച്ചത് കൊണ്ട് മൗലക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുക? നമ്മുടെ ചിന്തയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഭൗതികമായോ പാരത്രികമായോ എന്ത് നേട്ടമാണ് ഉണ്ടാവുക? പിന്നെ എന്തിനു വേണ്ടിയാണ് അവരെ ചെയ്യിപ്പിക്കുന്നത്? അവരത് ചെയ്യിപ്പിക്കുന്നത് എന്റെ തത്വം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ആരാധനയെ ആശ്രയിക്കാതെ എന്നെ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുക. എന്നെ ആശ്ര എന്റേതാവണം നിങ്ങളുടെ ആശ്രയം. നിങ്ങളുടെ ആരാധന നിങ്ങൾ രക്ഷപ്പെടുത്തുമെന്നുള്ള വിശ്വാസം മാറ്റിയിട്ട് ഞാൻ മുഖേനയാണ് നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള വിശ്വാസത്തിലേക്ക് നിങ്ങൾ വരണം എന്നാണ് മൗല നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ആരാധന മുഖേന നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആരാധനയെ നാം ഇലാഹാക്കുക, ആരാധനയെ ആശ്രയിക്കുക എന്നുള്ള ഒരു ശിർക്കിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തിയിട്ട് നമ്മളെ അക്കൈക്കത്തിലേക്ക് വരുത്തുക എന്നുള്ളതാണ് മൗലയുടെ സമീപനം. കേട്ടോ, അല്ലാഹു റസൂലും ലോകത്ത് കഴിഞ്ഞ എല്ലാ ഔലിയാക്കളും നോമ്പ് ധാരാളം നോപ്പിക്കുക, ഇയാൾ റമദാൻ മാസത്തിൽ നോമ്പ് മുറിപ്പിക്കുക, അതാ തെർബിയത്ത്. നല്ല തെങ്ങ്, ഞാൻ നേരത്തെ പറഞ്ഞു തെങ്ങ് മുറിച്ചിട്ട് തേങ്ങണ്ട. ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, അയാൾ തെർബിയത്തിന്റെ ശേഖല്ല, അയാള് തെർബിയത്തല്ല, അയാള് ശരീഅത്ത് കുളിക്കുകയാണ്. അതൊരു പക്ഷേ അയാൾക്ക് മാനസികമായി നിലതെറ്റിപ്പോയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ബാക്കി ഞാൻ പറയുന്നില്ല. നമ്മളൊരിക്കലും ഫർളായ നോമ്പ് മുറിപ്പിക്കുന്ന ആളുടെ തെറുബിയത്ത് അങ്ങനെ ഒരു തെറുബിയത്ത് ഇസ്ലാമിലില്ല. ഒരു മഹാനും അങ്ങനെ പറഞ്ഞിട്ടുമില്ല, പഠിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, അള്ളാഹുവിന്റെ റസൂലും അല്ലാഹുവും പഠിപ്പിച്ച ദീന് കൈയൊഴിച്ചുകൊണ്ട് ഒരു തെറുബിയത്തും ഇല്ല കേട്ടോ. ഒരു വലീനയും ഒരു മഹാനെയും അംഗീകരിക്കാൻ നിവൃത്തിയില്ല കേട്ടോ. അത് മഹാന്മാരായ ഔലിയാക്കളെ കിതാബിൽ നിന്ന് ഇബ്നു അറബി അടക്കമുള്ള സർവ ഔലിയാക്കളുടെയും കിതാബിൽ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നന്നായി മുറുകെ പിടിക്കണം. ആ ഔലിയാക്കളെ വിട്ടുകൊണ്ട്, ശരിയായ ഔലിയാക്കളെ വിട്ടുകൊണ്ട് ഇത്തരത്തിൽ അറിവില്ലാതെ, അല്ലെങ്കിൽ അതാ ശരിയായ സമനിലയില്ലാതെ പ്രവർത്തിക്കുന്ന ആളുകളെ പിന്തുടർന്ന് നിങ്ങൾ ആഹ്റം നഷ്ടപ്പെടുത്തരുത്, നിങ്ങളെ ഈമാനം കളയരുത്. ഇത് നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകം വസിയത്തായി പറയുന്നു.
ഇനി ഒന്ന് രണ്ട് ചോദ്യങ്ങള് എനിക്കിവിടെ വന്നപ്പോൾ സംഘാടകർ ഏൽപ്പിച്ചതുണ്ട്. ആ ചോദ്യം വായിച്ച് അതിന്റെ മറുപടിയും കൂടി പറഞ്ഞിട്ട് ഇൻഷാഅല്ലാ ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹുവേ നിനക്കറിയാം ഇവിടെ ഈ പ്രസംഗം നടത്തിയത് ഒരു പേരും കിട്ടാനല്ല, ഞങ്ങളുടെ പ്രവർത്തകന്മാരോ ഞങ്ങളെ മുഅ്മിനീങ്ങളായ ഇഖ്വാനീങ്ങളോ അവര് ഞങ്ങളെ ശത്രുക്കളല്ല, അവര് ഒരുപക്ഷെ കാര്യം മനസ്സിലാക്കാതെ പെട്ടുപോയവരാണ്. ആ പെട്ടുപോയവർക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഈ നടത്തിയ പരിപാടി. അത് നിന്റെ വജിഹനാണ് അല്ലാ, നീ അത് കബൂൽ ചെയ്യണേ അല്ലാ. ഓ സഹോദരന്മാരെ, അതാ ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. നമ്മള് മുത്തഖികളിൽ നിന്ന് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ, മുത്തഖികളിൽ നിന്ന് മാത്രമേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. ഇത് നമ്മള് നന്നായിട്ട് മനസ്സിലാക്കണം. അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ തഖ്വ വേണം, ഖൽബിൽ വേറെ ഉദ്ദേശമുണ്ടെങ്കിൽ അല്ലാഹു തആല കബൂൽ ചെയ്യൂല. അതുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ആരെയും ചീത്ത പറയാനല്ല, തെറി പറയാനല്ല, ശരിയായ ഔലിയാക്കളായ മഹാന്മാര് പറഞ്ഞ ദീന്, അത് ദീന് ശരിയായ നിലയ്ക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ പറയാം, എന്താണ് ആളുകൾ അറിവില്ലാതെ പെട്ടുപോകുന്നു. അബുൽ ഖാസിം അൽ ഖുസൈബി റസൂലുള്ളാഹി എന്ന് പറയാണ്, എന്താണ് പറയുന്നത്? ലായം ബഗീലിൽ മുരീദി, ഒരു മുരീദിന് പറ്റൂല, അയ്യത്തഖിദ ഫീ ശൈഖിഹി വ അൽറാബിഹി, അദ്ദേഹത്തിന്റെ ശൈഖിനോ ശൈഖിനെ പോലത്തവർക്കോ അയാൾ വിശ്വസിക്കരുത്. അൽ ഇസ്മത്ത, അയാളെ തെറ്റൊന്നും വരൂല, ഇയാള് വലിയ ശൈഖാണ്, തെറ്റ് സംഭവിക്കൂല, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. ഇന്നമൽ വാജിബു അലൈഹിൽ ഇൻഖിയാദു ലഹും ഫീമാ യഅ്മുറൂനഹു ബിഹി മിനൽ ഖൈരി, നല്ല കാര്യങ്ങൾ കൽപ്പിച്ചാൽ ശൈഖ് പറയുന്നത് സ്വീകരിക്കാലേ പറ്റുള്ളൂ, അതേ വുജൂബുള്ളൂ. വയദറുഹും അഹ്വാലഹും മഅസ്സനി ളന്നി ബിഹിം, അവരെ അവരെ വഴിക്കങ്ങ് വിട്ടേക്കണം അവരെ ഹാലും. വയുറാഇ മഅല്ലാഹി ഹുദൂദഹു, അല്ലാഹന്റെ അതിരുവരമ്പുകൾ സൂക്ഷിച്ച് ജീവിച്ചോളണം. ഫീമാ ഇലൈഹി ഹുവ മിനൽ ഉമൂരി, അല്ലാഹു തആല കൊടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അല്ലാഹന്റെ അതിരുവരമ്പ് വിട്ടുകൊണ്ട് ഒരു ശൈഖിനെയും സ്വീകരിക്കാൻ പറ്റൂല. വമാ വസല ഇലൈഹി മഅ ഇൽമി ശരീഅതി, ശരീഅത്തിന്റെ ഇൽമോടുകൂടെ ഈ മുരീദിന് കിട്ടിയ വിവരമുണ്ടല്ലോ. യക്വീഹി ഫി തഫരീഖൈ ബൈനമാ ഹുവ മഹ്മൂദുൻ വബൈനമാ ഹുവ മദ്മൂം, ആ ശരീഅത്തിന്റെ ഇൽമു കൊണ്ടയാൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ശൈഖ് വിരോധിക്കുന്നതും പറയുന്നതും ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഫയഅമലു ബിമാ ഹഖഖഹു, ശരിയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമേ ഫയഅമലു ബിമാ ഹഖഖഹു, അതുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാവൂ. ശരീഅത്തിന് വിരുദ്ധമായത് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പാടില്ല, അത് അംഗീകരിക്കാൻ പാടില്ല. അതാ അല്ലിമാം ഇമാം ഖുസൈരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതാ വലിയ മഹാനല്ലേ തസവ്വുഫിൽ, ആ ഇമാം ഖുസൈരി തങ്ങൾ പറഞ്ഞു, അതാ എഴുതി രേഖപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു, അവിടുത്തെ അൽ അൻവാറുൽ ഖുദ്സിയുടെ 184-ാം പേജിൽ രേഖപ്പെടുത്തുന്നു. മുറബിയായ ശൈഖ് തന്റെ മുരീദിനോട് വാഹിദ് ശരീഅത്ത് നിര കൽപ്പിച്ചാൽ മുരീദ് എന്തു ചെയ്യണം എന്നാണ് ഒരു ചോദ്യം. അതിന്റെ മറുപടിയാണ് ഇമാം ഖുസൈരി തങ്ങൾ പറഞ്ഞ വാചകം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വേറൊരു ചോദ്യം, ഒരു വോയിസ് ക്ലിപ്പ് ലഭിച്ചപ്പോൾ അത് പറഞ്ഞ അബ്ദുൽ ഖാദിർ മുസ്ലിയാരും അതിൽ പരാമർശിക്കപ്പെട്ട മഹാനും ജീവിച്ചിരിക്കെ അതിന്റെ നിജസ്ഥിതി അവരോട് ചോദിക്കാതെയും മനസ്സിലാക്കാതെയും ആ മഹാനതിരിൽ വളരെ മോശം പരാമർശം നടത്തിയത് ഏതടിസ്ഥാനത്തിലാണ്? ഞാനൊരു മോശം പരാമർശവും നടത്തിയിട്ടില്ല, ഞാൻ പണ്ഡിതന്മാര് പറഞ്ഞ പരാമർശം മാത്രമേ നടത്തിയിട്ടുള്ളൂ. എന്റെ വകയിൽ മോശം പരാമർശമൊന്നും ഞാൻ നടത്തിയിട്ടില്ല. നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ ഈ ശരീഅത്തിന്റെ അറിവിനപ്പുറം മറ്റു വല്ല ഇൽമും ഉണ്ടോ?
നമ്മൾ പഠിച്ചതിന്റെ പ്രാമ്പിയാക്കൊക്കെ എന്തെല്ലാം ഇൽമുണ്ട്, ആരിഫിയും എല്ലോ ഇൽമും പഠിച്ച ആളുകളാ നമ്മൾ. അങ്ങനൊരുത്തം ധരിച്ചാൽ മനക്കുറത്തരുടെ വീരമില്ലാത്ത വേറൊരുത്തനും ഉണ്ടാവില്ല. നമ്മൾ പഠിച്ചതിന്റെ അപ്പുറം എത്രയോ എൽമുള്ള മഹാന്മാരുണ്ട്. ഉണ്ടെങ്കിൽ അത് ശരീരത്തിന്റെ ലാഹിറിനോട് പൂർണ്ണമായും യോജിക്കുന്ന ആണെന്നുണ്ടോ? അത് ഉറപ്പ് തന്നെയാണ്. അള്ളാഹു റസൂൽ പഠിപ്പിച്ചതിനെതിരെ ഒരാൾക്ക് ഇൽമുണ്ടെങ്കിൽ ഐ ഇൽമ് സന്തക്കത്താണെന്ന് ഞാനല്ല പറഞ്ഞത്, മുഹീദ്ദീൻ ഷേഖാ പറഞ്ഞു. മുഹീദ്ദീൻ ഷേഖ് ചോദ്യം ചെയ്യാനും ഞാനില്ല. പിന്നൊരു ചോദ്യം, സി എം വലിയുല്ലാഹി പണ്ഡിതരടക്കമുള്ള ആളുകൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന അവസാന ഘട്ടങ്ങളിൽ നിസ്കാരം പോലത്തെ ആരാധനകൾ കണ്ടിരുന്നില്ലല്ലോ. ഇയാൾ സി എമ്മിന്റെ കൂടെ തന്നെ നടന്നാളാ ഉസ്താദ്, അതാ നേരത്തെ പറഞ്ഞത്. അപ്പോൾ മഹാനവകൾ അവസാനം വരെ ജദുബിന്റെ അവസ്ഥയിലായിരുന്നു. നമ്മൾ ജദുബു എന്ന് പറയുന്ന ഏത് മഹാന്മാർക്കുണ്ടാവും, കാമിലായ ജദുബ് ഉണ്ടാവും, അക്മലായ ജദുബ് ഉണ്ടാവും. ഞാൻ നേരത്തെ കിതാബിന്റെ വാർത്ത വായിച്ച് പറഞ്ഞുള്ളൂ, അയാളത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. കൈവെള്ളയിൽ നിസ്കരിക്കുന്നത് കാണിച്ചാൽ നിസ്കാരത്തിനത് മതിയാകുമോ വിശദീകരിച്ചാലും, നിസ്കാരത്തിന് എന്റെ സ്വർത്തും പർവ്വലെടുത്ത് നിസ്കരിച്ചാൽ മതിയാവും, ഇല്ലെങ്കിൽ മതിയാവില്ല. അത് കാണൽ കൈയിൻ്റെ ഉള്ളിൽ കണ്ടാലും ഇല്ല, കണ്ണാടിൻ്റെ ഉള്ളിൽ കണ്ടാലും ഇല്ല, അത് വേറെ വിഷയം. പിന്നൊരു ചോദ്യം, ഹാർമോണിയം, തബല തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള സൂഫി സംഗീതം അനുവദനീയമാണോ, അതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? ഇത് വേറൊരാളൊരു ചോദ്യമുണ്ട്. ഈ ഹാർമോണിയം തന്നെ എന്താ സാധനം, അതുപോലെ തബല തുടങ്ങി തന്നെ എന്താ തുടങ്ങിയത്, അതൊക്കെ എന്താന്നുള്ളത് കണ്ടിട്ടല്ലാണ്ട് പറയാനാവില്ല. എനിക്ക് ഈ ഹാർമോണിയം അറിഞ്ഞൂടാ, ഈ തബല അറിഞ്ഞൂടാ, ഞാൻ അങ്ങനത്തെ സാധനം ഒന്നിട്ട് ഉപയോഗിക്കലില്ല, ഉപയോഗിക്കാത്ത എനിക്കത് അറിഞ്ഞൂടല്ലോ. അതേസമയത്ത് അള്ളാഹു റസൂലും വിരോധിച്ച, ഇമാമിയങ്ങൾ വിരോധിച്ച ഒരു സാധനവും ഉപയോഗിക്കരുത് എന്നതാണ് നിയമം. വകതിരിവ് പോലും എത്താത്ത കുഞ്ഞുങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി തിബിയാൻ പോലെയുള്ള സ്ഥാപനത്തിലേക്ക് സ്ത്രീകൾ പോകുന്നതിന്റെ വിധി എന്താണ്? വകതിരിവ് പോലും ഇല്ലാത്ത കുട്ടികളെയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്നതിന്റെ വിധി എന്താ? വകതിരിവ് പോലും ഇല്ലാത്ത കുട്ടികളെ കൊണ്ട് കല്യാണത്തിന് പോകുന്നതിന്റെ വിധി എന്താ? ആ വിധി തന്നെ ഇത്, വകതിരിവില്ലാത്ത കുട്ടി ആയതുകൊണ്ട് വിധിക്ക് മാറ്റം ഉണ്ടാവും. അത് പോകുമ്പോ എന്റെ സ്വർത്തം പ്രസലോപിച്ചു പോകണം. പുത്തനാശയക്കാരോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ഞാൻ നേരത്തെ മൊഹീദ്ദീൻ ഷേഖിന്റെ കിതാബ് വായിച്ച് പറഞ്ഞല്ലോ. മുറബിയായ ശൈഖ് തന്റെ മുരീദിനോട് ലാഹിർ ശരീരത്തിന്റെ ഏൽപ്പിച്ച മുരീദ് എന്ത് ചെയ്യണം? അയാള് മനസ്സിലാക്കണം, ഇയാള് മുറബിയായ ശൈഖായിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഇയാള് മുറബിയായ ശൈഖായിട്ടില്ല എന്ന് മനസ്സിലാക്കണം. വേറെന്താ, അയാളെ കുറ്റം പറയുകയും ചെയ്തറിയൊന്നും വേണ്ട, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അയാൾക്ക് ഇപ്പൊ ബുദ്ധി റെഡി ഇല്ലാത്ത സമയമാണെന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം എല്ലാ ഇമാമിയങ്ങളും എഴുതിയ കാര്യമാണ്. ഇതൊരു കാര്യമായ ചോദ്യമൊന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു ചോദിച്ചവർക്കും ഉത്തരം കേട്ടവർക്കും നമുക്ക് എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. അള്ളാഹു തആല എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തുന്നു. അള്ളാഹു ഞങ്ങളെ മജ്ലിസിനെ ദുആ കിതാബത്തുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യണേ. അള്ളാഹുവേ നാഫിആയ ഇൽമ് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിക്കണേ. അല്ലാ, ഇനി മിഅ്റാജിന്റെ രാത്രിയാണ്. മിഅ്റാജിന്റെ അന്ന് നോമ്പെടുക്കൽ സുന്നത്തായ എല്ലാ ഫിഖ്ഹിന്റെ കിതാബിലും ഉണ്ട്. മുത്തായിലിമിങ്ങൊന്നും സംശയിക്കണ്ട, അങ്ങനെ പറഞ്ഞോണ്ട്. തഫേലുണ്ട്, അതുപോലെ നിഹായാലും മൂന്നിലൊക്കെ ഉണ്ടാവും. എല്ലാ കിതാബിലും ഉണ്ട്. എല്ലാ മാസവും 27, 28, 29, 30 നോമ്പെടുക്കൽ സുന്നത്ത. പിന്നെ മിഅ്റാജിന്റെ സുന്നത്ത് പറയാനാണ്. മിഅ്റാജിന്റെ പ്രത്യേകം നോമ്പെടുക്കൽ സുന്നത്താണ് തന്നെ പറഞ്ഞ ഇമാമികളുണ്ട്. അപ്പൊ ഏതായാലും 27 നോമ്പെടുക്കൽ സുന്നത്താ, അതിലാരും തർക്കിക്കണ്ടേയില്ല. മനസ്സിലായില്ലേ? അതിപ്പോ പറയാൻ സമയമില്ല. ഇത് എഴുത്തല്ല, സിറാജുലിലേക്ക് രണ്ടിയ കാര്യ നേർച്ചയാണ്. അള്ളാഹു തആല അവരുടെ ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അതുകൊണ്ട് മിഅ്റാജിന്റെ ദിവസം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു തആല മിഅ്റാജ് കൊടുത്തിട്ട് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജ്, ആ മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജ് നിസ്കാരമാണ്. നിസ്കാരം നഷ്ടപ്പെട്ടാൽ മഹ്റൂമായി പോയി, എല്ലാ റഹ്മത്തും തടയപ്പെട്ടു പോയി എന്ന് മുഹീദ്ദീൻ സല്ലല്ലാഹു പോലത്തെ മഹാന്മാരായ ഔലിയാക്കൾ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് നിസ്കാരമൊന്നും ആലോചിക്കല്ലേ. റമദാൻ മാസത്തിൽ ആര് പറഞ്ഞാലും നിങ്ങൾ മഗ്രിബാദിന് മുമ്പ് വെള്ളം കുടിക്കല്ലേ, അതൊക്കെ മുജാഹിദിന്റെ വാദ. ഏത് റമദാനിലെ സുബൈന്റെ ചായ കുടിക്കുക, ഏഹം മൗലവി പറഞ്ഞാൽ എന്തും ചെയ്യാം, അതൊന്നും സുന്നത്തി ജമാഅത്തിലും കൊണ്ടുവരണ്ട. സുന്നത്തി ജമാഅത്തിൽ മഹാന്മാരായ ഇമാമിങ്ങളും നാല് പതിനല്ല ഇമാമിങ്ങളും നമ്മളെ മുൻഗാമികളായ ഔലിയാക്കൾ ആരിഫീങ്ങൾ അവര് പഠിപ്പിച്ചതനുസരിച്ച് മാത്രം ജീവിക്കുക, അതാ സുന്നത്തി ജമാഅത്ത്. സുന്നത്തി ജമാഅത്തിനെ തെറ്റിദ്ധരിച്ചു പോയവർക്കൊക്കെ അല്ലാഹു തആല സുന്നത്തി ജമാഅത്തിനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഞാനീ പറഞ്ഞ വിഷയങ്ങളിൽ ആർക്ക് സംശയമുണ്ടെങ്കിലും ഇൻഷാഅല്ലാഹ് എന്നെ ടെലിഫോൺ ചെയ്ത് സമയം വാങ്ങാൻ, എനിക്ക് നല്ല തിരക്കുള്ള ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാം. സമയം വാങ്ങാൻ, കുറ്റിയാടി വരാം, കൂടുതൽ പഠിക്കാം. ഇനി എനിക്കും പഠിക്കാം, എനിക്ക് അങ്ങോട്ടും ചോദിച്ചു പഠിക്കാലോ. ഞാൻ അങ്ങനത്തെ വലിയ ആലും ഒന്നുമല്ല. അള്ളാഹുസ്ബാനത്തിൽ നമുക്ക് എല്ലാവർക്കും നാഫിയായ്മനെ ഏറ്റെടുത്തെ. നമ്മളെല്ലാവരെയും അള്ളാഹു സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. നമുക്കൊക്കെ ഒരു മരണമുണ്ട്, മരിക്കുമ്പോ ഈമാൻ സലാമത്തായി മരിക്കണം. അള്ളാഹു വേദങ്ങളുടെ മജ്ലിസ് നീ ദുആ കിതാബത്തുള്ള മജ്ലിസ് ആക്കണം റഹ്മാനെ. എല്ലാവരും ഞാനിപ്പോ ഇവിടെ വായിച്ച കുറെ ഇബാറത്തുകളുണ്ട്, ഇമാമിങ്ങളെ ഇബാറത്ത്, അവരൊക്കെ അധ്വാനിച്ച് രാത്രിയിലും പകലും ഇരുന്നിങ്ങനെ എഴുതിയതാണിത്. നമ്മളെപ്പോലത്തെ ഒരു പേച്ചോട്ടാന്ന് വിചാരിച്ചിട്ടാണ്.
ഏത് വ്യാജം വന്നാലും ഏത് അറിവില്ലാത്ത വന്നാലും പേച്ചുവായിരിക്കാൻ കഴിയാമെന്ന ആൾ വരെയുള്ള ആളുകൾക്ക് സുന്നത്തി ജമാഅത്തിന്റെ ഇൽമെത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഊണ് ഉറക്കുവെച്ചിട്ട് എഴുതിയതാണ് ഇമാമൻ. അങ്ങനെ എഴുതിയ കിതാബുകൾ കൊറേ കിതാബ് കൊണ്ടൊരു മഹാൻ, ആ മഹാൻ ദിവസം ബുദ്ധി തെറ്റിപ്പോയി, കിതാബ് തീർത്തുകൂടെ കടലിൽ വരുന്നു, എഴുതിയ കിതാബെല്ലാം കടലിൽ കൊണ്ടുവരും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ മൂപ്പർക്ക് സഹിവ് വന്ന് തെളിവ് വന്നു, തെളിവ് വന്നപ്പോ മൂപ്പർക്ക് കേദം തീരുന്നില്ല, ഈ ബോധമില്ലാത്ത സമയത്ത് കിതാബ് കടലെറിഞ്ഞ കേദം തീരുന്നില്ല. ഇങ്ങനൊക്കെ ഉണ്ട് ചരിത്രത്തിൽ. ചരിത്രമൊന്നും ആരും ഏ സുന്നത്തി ജമാഅത്തിന്റെ മുത്തലിമിയും അലിമിയും ഒക്കെ ചരിത്രം ഇങ്ങോട്ട് പറഞ്ഞിട്ട് ആരും പേടിപ്പിക്കൊന്നും വേണം. എല്ലാ ചരിത്രവും കിതാബിലുണ്ട്, അതൊക്കെ പണ്ഡിതന്മാര് മനസ്സിലാക്കിയിട്ടുണ്ട്, അതൊക്കെ ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഇഞ്ച് അങ്ങോട്ട് നീങ്ങിയാൽ നമ്മളെ ഇമാം പോകും, നമ്മളെ അമല് പോകും, നമ്മളെ തഖ്‌വ പോകും, നമ്മൾ മരിച്ചിട്ട് കൈയടിച്ചിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. അതാ ഞാൻ നേരത്തെ ഫസ്റ്റിൽ ഓതിയ ആയത്ത്, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത്ത് മിൻ ഖൈരിൻ മഹ്ളറാ വമാ അമിലത്ത് മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹാ وبينه امدا بعيدا. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് റിസാലയിൽ ബഹുമാനപ്പെട്ട ഒരു പറയാണ് അല്ലാഹുവിന്റെ ദീനിനെ പറ്റി പറയുമ്പോൾ നീ ശ്രദ്ധിക്കണടോ, അല്ലാഹുവിന്റെ ദീനിനെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണടോ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് കണ്ടില്ലേ, എല്ലാ ശരീരവും അല്ലാഹുവിന്റെ മുമ്പിലെത്തുമ്പോ നല്ല കാര്യം ചെയ്തവൻ നല്ലതൊക്കെ കാണുകയാണ്, അതേ സമയത്ത് അതേ സമയത്ത് തെറ്റ് ചെയ്തവൻ ആ തെറ്റും ഞാനുമായി വളരെ അകലമുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് ആലോചിച്ചു പോകുന്നു. സുഹൃത്തുക്കളെ, ഇവിടെയുള്ള കണ്ണട ഊരി വെച്ചുപോയി, മോതിരം ഊരി വെച്ചുപോയി, സ്ത്രീകളെ ആഭരണം ഊരി വെച്ചുപോയി, കുപ്പായമഴിച്ചുപോയി, മരണം സംഭവിച്ചു പോയി, അതിന്റെ സമയമറിയില്ല. ആഭരണം സംഭവിച്ചവരെ കിടത്തി, അവരെ കുളിപ്പിക്കുന്നു, സ്വന്തം കുളിക്കാൻ കഴിയുന്നില്ല, വസ്ത്രം മാറ്റാൻ കഴിയുന്നില്ല, ആ വസ്ത്രമൊക്കെ എല്ലാം ഊരി വെച്ചിട്ട് പോതച്ചു, കുളിപ്പിച്ചു, കഫം ചെയ്തു. അതാ തെറ്റായ ആശയം പറഞ്ഞ നാവുകളില്ലേ, തെറ്റായ കാര്യത്തിലേക്ക് നോക്കിയ കണ്ണില്ലേ, തെറ്റുകേട്ട കാതില്ലേ, തെറ്റുമായി ബന്ധപ്പെട്ടവരില്ലേ, അതാ അവരുടെ വായക്ക് പരിധി വെക്കുന്നില്ലേ, കണ്ണിന് പരിധി വെക്കുന്നില്ലേ, കാതിന് പരിധി വെക്കുന്നില്ലേ. എനിക്കും നിങ്ങൾക്കും വരാനുള്ളൊരവസ്ഥയാണത്. അത് കഴിഞ്ഞ് അതാ കാറ് പോയി, എല്ലാ ടൂറും പോയി, കബറിലൊറ്റങ്ങ് കൊണ്ടുപോയി കിടത്തി. ആ കബറിൽ നമുക്ക് സാലിഹായ അമലല്ലാതെ ഇല്ല കേട്ടോ, ഉള്ള നിസ്കാരവും നോമ്പൊക്കെ കളഞ്ഞിട്ട് എന്തും കൊണ്ടാ കബറിലേക്ക് പോകുന്നത്. ആ കബറിൽ പോയിട്ട് അതാ കിടക്കണം നമുക്ക് കേട്ടോ. വഅബ്ദു റബ്ബക ഹത്താ യതിയക്കൽ യഖീൻ എന്നായത്ത് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് മഹാന്മാരായ ഔലിയാക്കളെ കിതാബിൽ പറഞ്ഞതിന് വിരുദ്ധമായി ജനങ്ങളോട് പറഞ്ഞിട്ട് ഇനിയതാ തങ്ങളി ഇബാദത്തുക്ക എന്നതിന് അവന്റെ ഇബാദത്ത് പിന്നെ വേണ്ട, പിന്നെ ഇബാദത്ത് വേണ്ട, അല്ലയും ഇവനും ഒന്നായി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ മതമുണ്ടാക്കിയിട്ട് ഇബാദത്ത് നശിപ്പിച്ചാൽ കബറിൽ സാലിഹായ അമലവിടെ. ഓ സുഹൃത്തുക്കളെ, ആ കബറിൽ എഴുന്നേറ്റ് പോകണം. ആ കബറിലല്ലേ മരിച്ച സമയത്ത് അർശ് കുലുങ്ങി എന്ന് പറഞ്ഞ വലിയ മഹാൻ സയ്യിദ് റളിയല്ലാഹുവിന്റെ കബറിൽ ഖബറ് ഇടുക്കിയപ്പോൾ അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ബീഹ് ചൊല്ലി ദിക്ര് ചൊല്ലി രക്ഷപ്പെട്ടപ്പോ പറഞ്ഞില്ലേ വലിയ മഹാൻ തന്നെ, പക്ഷേ ഖബറ് ഇടുക്കിപ്പോയി. ശൈഖുദങ്ങൾ പറഞ്ഞ നേരത്തെ ആ വായിച്ചു കേൾപ്പിച്ചില്ലേ, മുങ്കാമികളായ സാലിഹികളായ ഔലിയാക്കൾ കിതാബ് സ്വീകരിക്കാതെ നീ നിന്റെ സ്വന്തം മകയിലും മതം പറഞ്ഞ കബറ് നിന്നെ പിടിച്ചെടുക്കണോ?
കബറിന്റെ ഉള്ളിൽ പിന്നെ നിന്നെ പിടിച്ചെടുക്കും. അതാ പുഴുക്കൾ നിന്റെ ശരീരം തിന്നും, നിന്റെ എല്ലാ പുഴുക്കളും തിന്നും. ശേഖങ്ങൾ പറഞ്ഞില്ലേ അള്ളാഹന്റെ ദീന് കൊണ്ട് കളിക്കാൻ പറ്റുമോ? ആ കബറുത്തെഴുതേറ്റ് മഹ്ശറയിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ റബ്ബിന്റെ വിചാരണയുണ്ട് കേട്ടോ. അവിടെ വായാടിച്ചം കൊണ്ട് രക്ഷപ്പെടൂല. അവിടെ നിസ്കാരം ചോദിച്ചാ ഖൈറ് എന്ന് പറഞ്ഞാളോ? റമദാനിലെ നോമ്പ് അസറിന്റെ ശേഷം ഉറപ്പിച്ചവരും അള്ളാഹിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ വരൂല, രക്ഷപ്പെടുത്താൻ വരൂല. അവിടെ ശഫാഅത്ത് അള്ളാഹിന്റെ റസൂലിനാണ്. അതുപോലെ തന്നെ ഔലിയാക്കളും അംബിയാക്കൾക്കാണ്, സ്വാലിഹീങ്ങൾക്കാണ്. അവരെ പിന്തുടർന്നവർക്കല്ലാതെ ശഫാഅത്ത് കിട്ടൂല. അതുകൊണ്ട് നന്നായി ആലോചിച്ചോളും. അള്ളാഹിന്റെ ദീന് കൊണ്ട് കളിക്കാൻ പറ്റൂല. കൊറേ വായാടികളുണ്ട്. ഔലിയാക്കളായ എന്തും ചെയ്യാം, ഔലിയാക്കളുടെ പിന്നാലെ പോയാൽ അവർ എന്ത് പറഞ്ഞാലും ചെയ്തോളും എന്നൊക്കെ പറഞ്ഞ് വായാടിത്തം പറഞ്ഞ് നടക്കുന്ന കുറെ ആളുകളുണ്ട്. അവരെ ഷെറിൽ മുസ്ലിമീങ്ങൾ വിട്ടുപോകണ്ട. മഹാന്മാരായ ഔലിയാക്കളും മത്താബുകളും ശരിക്ക് വിവരിച്ചതാണ് അവരെ കിതാബ് ധരിച്ച് ഞാൻ പറഞ്ഞത്. സംശയമുള്ളവർക്ക് കുറ്റിയാടി വന്ന് സംശയം തീർക്കാം. അവിടെയും ഇവിടെയും ദൈവത്തിന്റെ നിയമത്തും പറയണ്ട. അള്ളാഹു ഇതങ്ങളെ അമലുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്ക് കബറിൽ രക്ഷ തരണേ അല്ലാ, മഹ്ശറിൽ രക്ഷ തരണേ അല്ലാ, ഹഖ് ഹഖായിരങ്ങളെ ബോധ്യപ്പെടുത്തണേ അല്ലാ. എല്ലാവരും ഇവിടെ വായിച്ച കിതാബുകളുണ്ടല്ലോ ഒരുപാട് മഹാന്മാര്, അവരെല്ലാരും പേരിലും നമ്മളെ ഉസ്താദുമാരിൽ വഫാത്തായി പോയ ഇമ്പിച്ചാലി ഉസ്താദ് വഫാത്തായി പോയി. ഞാൻ ഇമ്പിച്ചാലി ഉസ്താദിന്റെ അടുത്തുനിന്നാണ് മർക്കസ് പഠിക്കുമ്പോ ഉസ്താദിന്റെ ഉറൂസ് ആണ്ടിന് ഇങ്ങനെ പോണ്ടതാണ്. പക്ഷെ എനിക്ക് കിതാബൊക്കെ വെച്ച് മാർക്ക് ചെയ്യണം. അതുകൊണ്ട് അതുപോലെ ഇവിടെ നേരത്തെ തന്നെ എത്തണം. അതുകൊണ്ട് ഞാൻ ഇന്നലെ ചെല്ലാന്ന് പറഞ്ഞപ്പോ വേറൊരു സ്ഥലത്ത് വരുമ്പോഴേക്ക് സമയം വൈകിപ്പോയി, പോകാൻ കഴിഞ്ഞില്ല, വല്ലാത്ത സങ്കടമായി പോയി. എന്നാലും അൽഹംദുലില്ലാ ഇന്നലെ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. കിതാബെല്ലാം നോക്കി ഓരോന്ന് മാർക്ക് ചെയ്ത് വെക്കണ്ടേ? അങ്ങനെ ഏകദേശം 3 മണി കഴിഞ്ഞ് എന്നിട്ട് ഇന്ന് നേരം വെളുത്തിട്ടു ഇരുന്ന് ഇതെല്ലാം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടില്ലാതെ മുട്ടിട്ട് നോക്കി വായിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, ആ മഹാന്മാർ ഇബ്ചാലി ഉസ്താദ് അടക്കം, കൊല്ലൂക്കര ഉസ്താദ് അടക്കം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് ഉസ്താദുമാരുണ്ട്. തരീഖത്തിന്റെ വിഷയത്തിൽ നല്ല ക്ലാസ് എടുക്കുന്ന ഇസ്മായിൽ ഉസ്താദ് ഉണ്ട്, അതുപോലെ അബ്ദുള്ള ഉസ്താദ് ഉണ്ട്. നമ്മളെ ഉസ്താദുമാര് പലരും മരിച്ചുപോയി. മദ്രസ മുതൽക്കുള്ള എല്ലാ ഉസ്താദുമാരെ ഖബറിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാ. എന്റെ ഉമ്മ മരിച്ച മാസമാണ് റജബ്. ഷാഫി ഇമാം അള്ളാഹു വഫാത്തായ മാസമാണ് റജബ്. ഹാജാ മുഹിദ്ദീൻ അജ്മീർ നിങ്ങൾ വഫാത്തായ മാസമാണ് റജബ്. റജബിലെ നേർച്ചക്ക് വലിയ സന്തോഷത്തോടെ വിളിക്കലുണ്ട് വടകർ മുങ്ങളായി തങ്ങള്. അവിടെ പോയിട്ട് പ്രസംഗിക്കലുണ്ട്. ഇന്നലെ ഉസ്താദ് അവിടെ പോയി, ഇന്ന് ഞാനവിടെ പോയി സിയാറത്ത് ചെയ്തു. അങ്ങനെ നമ്മളെ വിട്ടുപിരിഞ്ഞ ഒരുപാട് മഹാന്മാരെ സി എം വലിയതുകൊണ്ട് ഒരുപാട് മഹാന്മാരുണ്ട്. എല്ലാവരുടെ പേര് നമ്മളെ ഉമ്മപ്പാരെ പേരിലും നമ്മളെ മോമിനികളായിട്ട് മരിച്ചുപോയ ഓമശ്ശേരിയിലും പരിസരങ്ങളിലും നേരത്തെ സുന്നത്തി ജമാഅത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പലരും മരിച്ചു പോയിട്ടുണ്ട്. എല്ലാവരുടെ പേരിലും ഫാത്തിഹ സൂറത്ത് ഓതിട്ട് നമുക്ക് വേർക്ക. അല്ലാഹു വേദങ്ങളെ മജ്‌ലിസ് ചെയ്തു ആക്കിത്തരമുള്ള മജ്‌ലിസ് ആക്കണേ റഹ്മാനെ. ഇലാ ഹദ്റത്തിൻ നബി സയ്യിദിന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഖൈർ കുല്ലിഹിം അജ്മഈൻ വഇലാ ഹദ്റത്തി ഹദ്റാത്തി ജമീഇ മൻ ദക്കർനാ അസ്മാഅഹും വസ്തഗൽനാ ബിമുസന്നഫാതിഹിം മിനൽ മുസന്നിഫീന المرضيين لديك ومن العلماء والصالحين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس ആൾക്കാരൊക്കെ ക്ഷീണിച്ച് പോയില്ലേ? ഇവർക്ക് സംഭാവന കൊടുക്കാൻ വേണ്ടി ഞങ്ങളോട് പിരിവെടുക്കേണ്ടിട്ടായി. മേശ നീക്കിയെന്നാ പറഞ്ഞ് നിങ്ങളെല്ലാം നല്ലോണം കൂടുതൽ കൊടുത്തോളി. അള്ളാഹിന്റെ ഒന്ന് ധാരാളം വാങ്ങിച്ചോളി. കഴിയും പോലെ എല്ലാവരും കൊടുത്തോളി. അല്ലാഹു തആല നമ്മളെ മജ്‌ലിസ് ദുആ കിതാബത്തുള്ള മജ്‌ലിസായി ഖബൂൽ ചെയ്യട്ടെ. ആ
നമ്മളെ പഠിച്ച അബ്ദുറഹ്മാൻ ഓമശ്ശേരി അദ്ദേഹത്തിന്റെ സുഖല്ല, അല്ലാഹു തലാഫിയത്ത് കൊടുക്കട്ടെ. ഇത് ചോദ്യമൊന്നുമല്ല, മലദ്വാരത്തിൽ ക്യാൻസറാണ്, ഡോക്ടർമാര് ടെസ്റ്റിൽ എങ്ങനെയാ പറഞ്ഞത്. അതുകൊണ്ട് എം വി ആറിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്യാണ്, കഴിഞ്ഞ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദ്വാരക്കണോന്ന് പറഞ്ഞ 666 രൂപ സിറാജുലിനേക്ക് നേർച്ചയാക്കിയിട്ട് ദ്വാരക്കാൻ പറഞ്ഞ ഒരു നാരിയ സ്ഥലത്ത് എല്ലൊരു ജില്ലയാളെ രോഗം മാറാൻ. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തും കാമിലത്തും വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിന മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതംഫരിജു ബിഹിൽ കുർബു വതുഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിൽ റഗായിബു വഹിസ്മുൽ ഖവാതിമി വയസ്തസ്മുൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില മഹാന്മാർ ചിലപ്പോൾ ബുദ്ധി മറിഞ്ഞു വന്നവരുണ്ട്. അവരെ നിന്നും വന്നാൽ കന്നായ്മ ഉറക്കിൽ നടക്കും പോലെ, ഉറക്കിൽ ബോധം ഉണ്ടാവില്ലല്ലോ, അപ്പൊ ഉറക്കി ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു. അത് ഈ ഉറക്കിൽ നമ്മൾ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് പോയി ഇങ്ങനെ നോക്കി, അയാൾ ആ ഉറക്കിൽ അങ്ങനെ അയാളെ ശരി കൈ അയാൾ ഉറത്തിന്റെ അടുത്ത് പോയി ഒന്ന് ചൊറിയൊക്കെ ചെയ്താൽ അയാളും പുറത്ത് പോയിട്ട് വിളിച്ചു പറയാൻ പാടില്ല, വിളിച്ചവരൊക്കെ അടുത്ത തെറ്റല്ലേ. ഇതുപോലെയാണ് ഈ മനസ്സ് മറിഞ്ഞുപോയ ഔലിയാക്കള് സ്വാലിഹീങ്ങള് അവരെ ജീവിതത്തിൽ എന്തെങ്കിലും അതാ ബോധമില്ലാതെ ചെയ്തു പോയതുണ്ടെങ്കിൽ സി എം വലിയ അങ്ങനെ ചെയ്ത് മറ്റേ ആൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഈ ഉറക്കില് മാന്തിപ്പോയത് എടുത്തു പറഞ്ഞാൽ ആ ഉറങ്ങിയാക്ക് ഉറക്കിൽ നിന്റെ ശയാളെ പറ്റി പറഞ്ഞാൽ എന്തായിരിക്കും അയാളെ വെറുപ്പ്. അതുപോലത്തെ വെറുപ്പുണ്ടാവോ ഈ ഔലിയാക്കൊക്കെ നമ്മളോട്, അവരെ പറ്റി അങ്ങനത്തെ വർത്താന ശരീരത്തിനെതിരെ ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ വലിയ വെറുപ്പുണ്ടാവും. അതേസമയം ശരീരത്തിന് ശരീരത്തനുസരിച്ച് ജീവിക്കും മറന്നിട്ടും ബോധമില്ലാതെ സംഭവിക്കില്ല. നിസ്സല്ലാഹുവിനെ ദൂർ കെച്ചിട്ട് അണ്ടർക്കേന്ത് കെച്ചിട്ട് എന്നിട്ട് പോയില്ലേ, മറന്നുപോയതാണ്, മറന്നുപോയതാണ്. എന്നിട്ടോ അവസാനം പിന്നെ എന്ത് ചെയ്ത് സലാം വീട്ടി, അവസാനം പിന്നെ ആരോ ഉണർത്തി, ശിഷ്യന്മാരിൽ ഒരാൾ ഉണർത്തി, എനിക്ക് അമ്പലം ചെയ്തിട്ടുണ്ടോ ശിഷ്യന്മാരിൽ ഒരാൾ ഉണർത്തി, അതെ തുല്യത വന്നു, നിബിധങ്ങൾ ചോദിച്ച് അങ്ങനെയാ രണ്ടരക്കത്ത് പിന്നെ നിസ്കരിച്ച്, നിസ്കരിച്ചതിന് ശേഷം പിന്നെ നബിസല്ല ചിലര് ധാരണ തെറിയോ ഷെയ്ഖിന്റെ അടുത്ത് എന്തൊക്കെ മറന്നിട്ടോ അല്ലാതെയോ സംഭവിച്ചോ ഒന്നും ചോദിക്കാൻ പറ്റൂല, ഇതിനെക്കാൾ വലിയ ചെയ്തിട്ടുണ്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്താ ഇങ്ങനെ, നബി സല്ലല്ലാഹു തങ്ങൾ രണ്ടരക്കത്തും കൂടി നിസ്കരിച്ച് എന്തോ സലാം വീട്ടി, സലാം വീട്ടിട്ട് പിന്നെ രണ്ട് സുജൂദ് ചെയ്ത് പിന്നെയും സലാം വീട്ടി, എന്താ കാരണം? അന്ന് സലാം വീട്ടാനും മറന്നു, അല്ല സലാം വീട്ടുന്നതിന് മുമ്പ് സഹുവിന്റെ സുജൂദ് മറന്നു, നേരത്തെ മറന്നിട്ട് രണ്ടരക്കത്ത് മറന്നു, പിന്നെ സഹുവിന്റെ സുജൂദ് ചെയ്യാനും മറന്നു, എന്നിട്ട് സലാം വീട്ടിട്ട് സലാം വീട്ടിട്ട് പിന്നെയും സലാം. ഇതൊക്കെ ബുഖാരിയിൽ ഹദീസ് ഉള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് ഷെയ്ഖായ മാസൂമായ നബിയായി ഒന്ന് ആരംഭിയായി, എത്ര വലിയ സീസാണെങ്കിലും അവരൊക്കെ ചിലപ്പോ അവരെ ബുദ്ധി മറഞ്ഞ സമയത്തോ മറ്റോ അവര് സംഭവിച്ചാൽ അതൊന്നും നമുക്ക് തുടരാനോ അനുസരിച്ച് പോകാനോ പറ്റില്ല. പിന്നെ ആടെ ഒരു സ്കാൽ ഉണ്ടാവും മുതലിമിയൊക്കെ തിരിഞ്ഞ സഹാബത്ത് അതിന്റെ പിന്നെ അന്നേരം സുബാനന്ദ പറയണ്ടേനോ എന്നൊരു സംശയം ഉണ്ടാവും, അത് പറഞ്ഞുകൂടാ. കാരണം ഇത് റസൂർദ, ഇത് ഔലിയാക്കൾ പെട്ട ആളൊന്നുമില്ല റസൂർദ, റസൂർദാക്ക് അള്ളാന്റെ വഹി സംസ്കാരത്തിൽ രണ്ടു വരി വഹി വന്നിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ടാ ചോദിച്ചു നബിയെ ഉൽക്കാരൻ രണ്ടാക്കി ചുരുക്കിയതോ അല്ലേ മറന്നുപോയതോ എന്ന് ചോദിച്ചു. അപ്പൊ റസൂർദ ആയതുകൊണ്ട് അവിടെ പിന്നെ സുബാനന്ദ പറയാനൊന്നും പറ്റില്ല, അതുകൊണ്ടാ പറയാതിരുന്നത്. പിന്നെ ചോദിച്ചു ഉസ്കാരത്തിൽ, അപ്പൊ പിന്നെ അവരെ സംസാരം കൊണ്ടൊന്നും കുഴപ്പം പറ്റില്ല, കാരണം അവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞു ചോദിച്ചു വേദാ. അപ്പൊ അന്ന് ഉസ്കാരം തന്നെ പൂർത്തീകരിച്ചു. അപ്പൊ അതൊക്കെ ശരിക്കും ഇമാമിങ്ങൾ വിവരിച്ച സംഗതികളല്ലേ. അതുകൊണ്ട് നമ്മൾ ഈ വിവരമില്ലാതെ കൂടുതൽ മനസ്സിലാക്കാതെ ഒരു വിഷയത്തിനും ചാടിയിട്ട് അതൊക്കെ ഉസാലിമാം പറയുന്നുണ്ട്, വിവരമില്ലാത്തവൻ അള്ളാന്റെ സിഫത്തിലും അള്ളഹാനെ പറ്റിയൊക്കെ ചർച്ച ചെയ്താലും ഓൻ ഇസ്ലാം എന്ന് പുറത്തു പോകും. അതുകൊണ്ട് വിവരമില്ലാത്തവൻ അതിനൊന്നും പോല്ല, നിങ്ങൾ നിങ്ങളെ കച്ചവടവും നിങ്ങളെ കൃഷിയും നിങ്ങളെ പരിപാടിയും നിങ്ങളെ മറസപ്പെടുന്നെങ്കിലും നിങ്ങളെ പരിപാടികളിലേക്ക് മുന്നോട്ട് പോയിക്കോളി, നിങ്ങൾ ഈ വലിയ വലിയ വിഷയമൊന്നും കൈകാര്യം ചെയ്യല്ലേ, അത് കൈകാര്യം ചെയ്യാൻ ഇമാൻ തെറ്റിപ്പോകുന്നു ഉസാലിമാം ഹീന്ന് ശരിക്കും പറയുന്നുണ്ട്. അതുകൊണ്ട് എന്നോടാരോ പറഞ്ഞു കുറെ ആളുകൾ അങ്ങനെ തന്നെ പോയിട്ട് ഭാര്യന്റെ അടുത്ത് വരുന്നില്ല, കച്ചവടവും ചെയ്യുന്നില്ല, ഭാര്യക്ക് ചെലവും കൊടുക്കുന്നില്ല, ഒട്ടാവ് കുടിക്കുന്നു പറഞ്ഞു. എവിടെയാന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒന്നും പെട്ടുകൊണ്ട ഉസാലിമാമൊക്കെ പറഞ്ഞ പോലെ അങ്ങ് ജീവിച്ച് മരിച്ചാ മതി. അല്ലാഹു തആല ആ മഹാന്മാരെ ബർക്കത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈമാനും തഖ്വയും തരട്ടെ. അതെല്ലാം എഴുതി വെച്ച മഹാന്മാര് അവര് ഇതെങ്ങനെയാ മരിച്ചത്? ഉസാലിമാം വഫാത്താവുമ്പോ വഫാത്താവുന്ന ദിവസം മൂപ്പർക്ക് മനസ്സിലായി, സഹീഹുൽ ബുഖാരി എടുത്തുകൊണ്ട് വന്നു എന്നോട് കൂട്ടിപ്പിടിച്ച്, എന്നിട്ട് കഫൻ ചെയ്യാൻ വേണ്ടി മൂന്ന് തുണിയും കൊണ്ടുവന്നു, ശരീരത്തിൽ മൂന്ന് തുണിയും ഇങ്ങനെ പുതച്ചിട്ട് ബുഖാരിയും ബാറ്റിനോട് കൂട്ടിപ്പിടിച്ചിട്ട് മർഹബാ അഹ്ലൻ വസഹില മർഹബാ അഹ്ലൻ വസഹില മലക്കുൽ മൗത്തിനെ സ്വാഗതം ചെയ്യാണ്. ആ വസാലിമാമ പറഞ്ഞതുപോലെ, മുഹീദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞതുപോലെ, സുഹൃത്തുക്കളെ അങ്ങനെയുള്ള ഔലിയാക്കൾ പറഞ്ഞ പോലെ ജീവിക്കണേ.
നിങ്ങൾ ഈ ആഖിർ സമാനിൽ എവിടെയല്ലോ പെട്ടിട്ട് പെട്ടുപോകല്ലേ. ഇന്ന് മരിച്ച ഹനീഫ സഖാഫി ഖബറത്തിയടക്കം അള്ളാഹുവേ, മരിച്ചുപോയ മുഴുവൻ ആളുകളെ ഖബറിലും എന്റെ ഉമ്മയടക്കം ഞങ്ങൾ മരിച്ചുപോയ എല്ലാരെ ഖബറിലും നിങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം റഹ്മാനെ. നിങ്ങളെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനെ. എല്ലാവരും എണീക്കണം, എല്ലാവരും മരണപ്പെട്ടു പോയ പേരിൽ കുറച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റ് ചൊല്ലണം. അവരവർക്കൊണ്ട് കഴിയുന്ന സംഭാവന പരമാവധി എല്ലാവരും കൊണ്ടുവരണം. സിറാജുലിലേക്കുള്ള വേറെ സിറാജുലിലേക്കുള്ള സിദാഖ് സഖാഫിന്റെ അടുത്ത് കൊടുത്തോളൂ. എല്ലാവരും ഇവിടുത്തേക്ക് പരിപാടി സംഘടിപ്പിച്ച ആളുകളെ സഹായിക്കാൻ എല്ലാവരും സംഭാവന തരണം. അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസ് നീ ദുആ കിജാബത്തുള്ള മജ്‌ലിസ് ആക്കണം റഹ്മാനെ. ഒരു ചങ്ങായിനെ പറ്റി ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞു, കാക്കാന്ന് പറഞ്ഞു ആരെന്നറിയോ? ഓ, ഈ വാഴക്കാട്ടിന് അടുത്തൊരു ചങ്ങാതി ഒരാള് പുരയിൽ പുതിയ പുര ഉണ്ടാക്കിയിട്ട് താമസിച്ചപ്പോ അവിടെ ഈ ചങ്ങാതിന്റെ ഗണിയിൽപ്പെട്ടു അയാള് ഭാര്യനോട് പറയാം, ഞാൻ ആദ്യം തന്നെ അയാളെടുത്ത് പോകണം. പുതിയ പുരയിൽ ഉദ്ഘാടനം അയാളെ കൊണ്ടാണോ? ഇന്നാലില്ല, ഞാൻ പറഞ്ഞു ഒരു കാക്ക തുടങ്ങിയ പിന്നെ എന്താ പറയണ്ടേ പറ്റി? അയാളെ പറ്റി എന്താ പറഞ്ഞിട്ടത്? അന്യപെണ്ണിനുമായിട്ട് സല്ലപിക്കാൻ ശരീകത്ത് സുഹൃത്തുക്കളെ അങ്ങനെ നിട്ടതൊട്ടാകെ സുഖത്തിയമാത്തിന്റെ പേരിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ഭർത്താവ് ഭാര്യനോട് പറഞ്ഞ ആ ഭാര്യ പറയാ ഇന്നാലില്ല ഇന്നാലി രാജൻ, അങ്ങനത്തെ ഒരു ആക്കാമാരുടെയും പിന്നാലെ കൊണ്ട നമ്മള് മുസാലിമാമിനെ പോലെ ഔലിയാക്കൾ അവരെ പിന്നാലെ ജീവിച്ച് മരിക്കാൻ നോക്കുക. അഹമ്മദില്ല അള്ളാഹു തആല നമുക്ക് നല്ല തന്റെ നമ്മളെ ആലിമീങ്ങളെ തന്നിട്ടുണ്ട്. ആലിമീങ്ങളെ പിന്തുടർന്ന് ജീവിക്കുക. അള്ളാഹു തആല നമ്മളെല്ലാരെയും സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. لا اله الا الله لا اله الا لا اله الا الله കൈ പിടിക്കുന്നുണ്ടോ? ഇത് ആരെങ്കിലും തട്ടി എന്റെ മുഖത്ത് കേട്ടോ? ഞാൻ ഇത് 10 മണിക്ക് മുമ്പ് ഈ പരിപാടി തുടങ്ങി. ഇല്ലാഹു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 ല്ലാഹ
عليه وسلم عليها عليها نحيا وعليها نموت وعليها نبعث إن شاء الله. صلى الله على محمد صلى الله عليه وسلم. 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 اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم الى يوم الدين. اللهم نل اخلاص امين بريم. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى اله واصحاب سيدنا ومولانا محمد ارحم الراحمين يا رب. ഞങ്ങളെ പറഞ്ഞതും കേട്ടതും ഓതിയതും ചൊല്ലിയതും ഞങ്ങളെ എല്ലാ വാക്കുകളും ചലനങ്ങളും അടക്കങ്ങളും ചിന്തകളും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ സ്ഥാപനങ്ങളും സംഘടനകളും സംരംഭങ്ങളും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ എല്ലാ മഹാന്മാരെ ഹദറത്തിലും ഞങ്ങൾ ഇവിടെ ഏതെല്ലാം മഹാന്മാരെ കിതാബുകൾ ഉദ്ധരിച്ചു അവരുടെ ഹദറത്തിൽ പ്രത്യേകിച്ച് ഞങ്ങളെ ഉമ്മബാപ്പമാരും ഉസ്താദുമാരിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവർ ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹായിച്ചവർ സഹകരിച്ചവരിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവർ എല്ലാവരുടെ ഖബറിലും നീ എത്തിക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹുവേ ഞാൻ ഒരു ദീനിന്റെ ഇൽമു പറയാൻ മാത്രം ഇൽമും തഖ്‌വയും ഒന്നുമുള്ളവനല്ല ഞാൻ വളരെ അറിവ് പറഞ്ഞവനും
അല്ലാഹുവേ വളരെ മോശക്കാരനുമാണ്. പഠിച്ച ഇൽമു നിന്റെ മഹാന്മാരായ സാലിഹീങ്ങളും ഇമാമിങ്ങളും എഴുതിവെച്ച ഇൽമു, ഉസ്താദിമാരെ മുഖേന മനസ്സിലാക്കിയ ഇൽമു, അത് പറഞ്ഞു കൊടുക്കണം എന്ന് സുഹൃത്തുക്കൾ പറയുമ്പോ അത് മൂടി വെച്ചാൽ നീ നരകത്തിൽ നിന്ന് ചങ്ങല കിട്ടുകളെയും എന്ന കാരണം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണ്. നീ അത് കബൂൽ ചെയ്യണേ അല്ലാ, നാഫിയായി തരണേ അല്ലാ, ഞങ്ങളെല്ലാം സാലിഹീങ്ങളെ വഴിയിൽ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ കിബ്ര്, യുജ്ബ്, റിയാഅ്, ഹസദ്, അമലി, ഹിർസ്, ബിദഅത്ത്, ശഹവത്ത്, ഖലബ് തുടങ്ങിയ രോഗങ്ങളിൽ ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കണേ അല്ലാ. അല്ലാഹുവേ നിസ്കാരത്തിൽ ഖുശൂഇനെ തരണേ അല്ലാ, ഖുശൂഉടെ നിസ്കരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ, ഒരൊറ്റ നിസ്കാരം കലാകാതെ നിർവഹിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ ജീവിക്കുന്ന കാലത്തോളം തഖ്വയോടെ ജീവിക്കാൻ ഭാഗ്യം തരണേ അല്ലാ, നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും ഏറ്റി തരണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ ഉസ്താദുമാർക്കും ആലിമീങ്ങൾക്കും പ്രവർത്തകർക്കും സഹായികൾക്കും സഹകാരികൾക്കും സാദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും ഏറ്റി തരണേ അല്ലാ. അല്ലാഹുവേ മഹാനായ ശൈഖുന ഉസ്താദ് അവർ ഇവിടെ വന്ന് ഞങ്ങൾക്ക് തുടങ്ങി തന്നു. ഉസ്താദ് അവർക്ക് ഒരുപാട് കാലം ഇനിയും നേതൃത്വത്തിന് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ പ്രവർത്തകന്മാരുടെ പ്രവർത്തനങ്ങളൊക്കെ നീ കബൂൽ ചെയ്യണേ അല്ലാ. വിദേശത്തും നാട്ടിലും ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന പലരും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും ചെയ്യുന്നവരും അവിടെ പഠിക്കുന്ന ആയിരക്കണക്കിന് മുതഅല്ലിമീങ്ങൾക്കും പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കും ശമ്പളം കൊടുക്കാൻ വേണ്ടിയും മറ്റ് ദീനീ കാര്യങ്ങൾക്ക് വേണ്ടി സംഭാവനകളും നേർച്ചകളും തരുന്നവരുണ്ട്. ബിസിനസിന്റെ ലാഭത്തിൽ നിന്ന് വിഹിതം തരുന്നവരുണ്ട്. തൊഴിലെടുക്കുന്നവർ തൊഴിലിൽ നിന്ന് ഒരു വിഹിതം മാസത്തിൽ കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ആര് നിന്റെ ദീനിനെ സഹായിക്കുന്നവരുണ്ടോ അവരെയൊക്കെ നീ സഹായിക്കണേ അല്ലാ. ഏത് വിദേശത്തോ നാട്ടിലോ എന്ത് ബിസിനസ്സിലോ തൊഴിലിലോ ഏത് കൃഷിയിലോ പഠനത്തിലോ അധ്യാപനത്തിലോ കുടുംബത്തിലോ ശരീരത്തിലോ മനസ്സിലോ ആരിലെന്ത് പ്രശ്നങ്ങളുണ്ടോ നീ പരിഹരിക്കണേ അല്ലാ. ഏത് ക്യാൻസറോ ട്യൂമറോ അൾസറോ പ്രഷറോ ഷുഗറോ അല്ലാഹുവേ ഏത് വേദനയോ കടച്ചിലോ ഏത് കണ്ണിനോ കാതിനോ നാവിനോ ഏത് അവയവങ്ങൾക്ക് എന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾ കാഫിയത്ത് നൽകണേ അല്ലാ. രോഗത്തിൽ വലച്ചു കിടത്തരുതേ അല്ലാ. എല്ലാ സാഹചര്യങ്ങളെ സിഹ്റിൽ നിന്നും ഐരീങ്ങളെ ഐനിൽ നിന്നും ഞങ്ങളെ സ്വന്തം ശരീരത്തിന്റെ ഷെറിൽ നിന്നും ശൈത്താന്റെ ഷെറിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും മുത്തഖികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ ഗർഭിണികൾക്ക് സലാമത്ത് നൽകണേ അല്ലാ. അതിലാരും കുട്ടികൾക്ക് വയറ്റിൽ പ്രശ്നമുണ്ടെന്ന് ഡോക്ടർമാര് പറഞ്ഞു ഞങ്ങളോട് സങ്കടം പറഞ്ഞപ്പോ ഞങ്ങൾ ദിക്ര് പറഞ്ഞു കൊടുത്ത പലരും ഉണ്ട്. അവർക്കെല്ലാം ഹൈറായ ആരോഗ്യമുള്ള മക്കളെ സുഖപ്രസവത്തിൽ നൽകണേ അല്ലാ. മക്കളില്ലാത്ത പലരും ഇന്നും ദിക്ര് ചോദിച്ചും വാങ്ങിയവരുണ്ട്. നീ അവർക്ക് ഹൈറായ മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ ആര് എന്ത് കടങ്ങളുള്ളവരുണ്ടോ നീ വീട്ടിൽ തരണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ഏതെല്ലാം കാര്യങ്ങൾ ശരിയാകേണ്ടതുണ്ടോ നീ എളുപ്പമാക്കണേ അല്ലാ. ആർക്കെന്ത് ബിസിനസ്സിലോ ജോലിയിലോ എന്ത് പ്രശ്നമുണ്ടോ നീ പരിഹരിക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ നാടുകളിൽ എന്ത് പ്രശ്നങ്ങളുണ്ടോ ഏത് പ്രതിസന്ധികളുണ്ടോ നീ നീക്കി തരണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ ഞങ്ങളെ സർവ്വ മക്കളെയും നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ മക്കൾക്കും ഞങ്ങൾക്കും നാഫിയായ ഇൽമിനെ തരണേ അല്ലാ. അല്ലാഹുവേ ഐശ്വര്യത്തോടെയുള്ള ജീവിതം തരണേ അല്ലാ. ഞങ്ങളാരെയും മറ്റൊരാളെങ്കിൽ കൈനീട്ടി ആരിക്കുന്നവരാക്കരുതേ അല്ലാ. ഇസ്സത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ ഇത് വലിയ ബർക്കത്തുള്ള മാസം. അല്ലാഹു മബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാന വ ബല്ലഗ്നാ റമളാൻ وفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات بمحض فضلك يا ذا الجلال والإكرام. الله ഈ രാത്രിയുടെ ബർക്കത്ത് തരണേ അല്ലാ. ഈ മാസത്തിന്റെ ബർക്കത്ത് തരണേ അല്ലാ. എല്ലാ ബർക്കത്തുള്ള സമയങ്ങളുടെയും വ്യക്തികളുടെയും വസ്തുക്കളുടെയും ബർക്കത്ത് തരണേ അല്ലാ. അല്ലാഹുവേ സാലിഹീങ്ങളെ കുറ്റം പറയുന്നവരെ ഞങ്ങളെ നീപ്പെടുത്തരുതേ അല്ലാ. സാലിഹീങ്ങളുടെ മാംസം മഞ്ഞാണെന്ന് നിന്റെ ഔലിയാക്കളെ ആരിഫീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മന്നാദാലി വലിയം ഫഖദ് ബാർസലീദുൽ ഹർബ്, ഔലിയാക്കളോട് എതിർപ്പ് കാണിക്കുന്നവൻ എന്നോട് യുദ്ധം ചെയ്തവനല്ലേ നീ പഠിപ്പിച്ചത്. അല്ലാഹുവേ അക്കൂട്ടത്തിൽ ഞങ്ങളെയോ ഞങ്ങളെ സന്താന പരമ്പരകളെയോ ശിഷ്യപരമ്പരകളെയോ നീപ്പെടുത്തരുത് അല്ലാ. ഔലിയാക്കൾ കൗലിയാക്കളെ സ്ഥാനം നൽകുന്നവരിൽ പെടുത്തണേ അല്ലാ.
അതേസമയം നിന്റെ ദീനുൽ ഇസ്ലാം നിന്റെ ഹബീബായ നബിനങ്ങൾ മുൻപല്ലി പൊട്ടിത്തെറിച്ച് പോറ്റിയ ദീൻ, തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ച് പോറ്റിയ ദീൻ, കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ച് പോറ്റിയ ദീൻ, സഹാബത്തിന്റെ ശരീരം കൊടുത്തു പോറ്റിയ ദീൻ, അവരുമടുപ്പിച്ച നിസ്കാരവും നോക്കൊക്കെ നശിപ്പിച്ച് ആളുകളെ പേൾപ്പിക്കുന്നത് കാണുമ്പോ അത് വലിയ സങ്കടമാണ്. അല്ലാ, ആ മഹാന്മാരെ സ്നേഹിക്കുന്ന ഞങ്ങൾക്കത് പൊറുക്കൂല. അല്ലാഹുവേ, ഞങ്ങളെ സഹോദരന്മാർ, ഞങ്ങളെ കുടുംബങ്ങൾ, ഞങ്ങളെ അയൽവാസികൾ, ഞങ്ങളെ നാട്ടുകാർ, ഞങ്ങളെ സംഘടനയിൽ പ്രവർത്തിച്ചവരാരെങ്കിലും തെറ്റിദ്ധരിച്ച് പെട്ടുപോയവരുണ്ട്, അവർക്കൊക്കെ ഹിദായത്തിന്റെ വെളിച്ചം നൽകണേ അല്ലാ, ഞങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം നിലനിർത്തി തരണേ അല്ലാ, ഒരാളെയും നീ തെറ്റിക്കല്ല അല്ലാ, ശൈത്താൻ വിട്ടുകൊടുക്കല്ല അല്ലാ, അവരെ ഞങ്ങളൊക്കെ ഹിദായത്തിന്റെ നൂറ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ ജഅൽനാ ഹാദീന മുഹ്തദീന ഗൈറ വാലീന വലാ മുദല്ലീന സിൽമൻ ലിഔലിയായിക വഅദുവൻ ലിഅഅദാഇക നുഹിബ്ബു ബിഹുബ്ബിക മൻ അഹബ്ബക വനുആദി ബിഅദാവതിക മൻ ഖാലഫക. അല്ലാഹുമ്മ ഹാദ وعليك الاستجابة. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. റബ്ബേ മുഅ്മിനീങ്ങൾ ആമീൻ പറയുമെന്ന പ്രതീക്ഷയിൽ എത്രയോ ആളുകൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യ ചെയ്തവരുണ്ട്. ഞങ്ങൾ റസീവർമാര് വീട്ടിൽ ചെല്ലുമ്പോൾ, കടയിൽ ചെല്ലുമ്പോൾ സിറാജുൽ മുദിലേക്ക് നേർച്ച സദഖകൾ കൊടുക്കുന്നവരുണ്ട്, ഞങ്ങളെ കയ്യിലേൽപ്പിക്കുന്നവരുണ്ട്. റബ്ബേ, അവർക്കൊക്കെ കൊടുക്കാൻ നിന്റെ ഖജനാവിലുണ്ട്. റബ്ബേ, ഞങ്ങളുടെ എല്ലാ ദുആക്കും നീ ഇജാബത്ത് തരണേ. അല്ലാ, നിന്നോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം ഞങ്ങളുടെ മരണസമയം ഏറ്റവും റഹ്മത്ത് കിട്ടുന്ന സമയമാക്കണേ. അല്ലാ, നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആ കലിമ ചൊല്ലി വെള്ളിയാഴ്ച രാവിലോ പകലിലോ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അർവാഹികൾ മഹാൽമാര് മരണസമയത്ത് ഹാളിറാകുമെന്നൊക്കെ മഹാന്മാര് പറയുന്നുണ്ടല്ലോ. ഇബ്ലീസിന്റെ ശെറിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാ മഹാന്മാര് മുഖേനയും മലക്കുകൾ മുഖേനയും കാവല് നൽകി ഈമാനിന്റെ പ്രകാശത്തോടെ മൈരിഫത്തിന്റെ വെളിച്ചെല്ലാം എല്ലാ വാക്കുകളും പ്രവൃത്തികളും ഞങ്ങൾക്ക് ആക്രമിച്ചു നന്നായി മരിക്കാനുള്ളതാക്കി തരണം റഹ്മാനെ. തുടങ്ങിയ രോഗങ്ങളെ കൊണ്ടോ ഞങ്ങളൊരു നല്ലവരാണെന്ന ചിന്ത കൊണ്ടോ, ഞങ്ങൾ വിവരമുള്ളവരാണെന്ന ചിന്ത കൊണ്ടോ ഞങ്ങളെ നശിപ്പിക്കരുത് റഹ്മാനെ. സാലിഹീകളുടെ തവാലും വെളിമത്തരവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ ഈ മജ്ലിസ് അവസാനത്തെ മജ്ലിസാക്കരുതേ അല്ലാ. നാളെയും വളരെ ദൂരെ നിന്റെ ദീന് പറയാനുണ്ട്, പല ഒന്നിലധികം സ്ഥലങ്ങളിലുണ്ട്. നീ ആരോഗ്യം തരണേ അല്ലാ, നിന്റെ പൊരുത്തത്തിൽ ആരോഗ്യം തരണേ അല്ലാ, ദീർഘ ആയുസ് പൊരുത്തത്തിലായി ആരോഗ്യത്തോടെ തന്ന് കൂടുതൽ കൂടുതൽ ഇൽമ് പഠിക്കാൻ, പഠിച്ച ഇൽമ് പ്രചരിപ്പിക്കാൻ അവസരം ഏറ്റിത്തരളേ അല്ലാ.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ഈ ഭാഗങ്ങളിൽ സിറാജുൽ ഹുദയുടെ റസീവർ ശിഹാബ് കുടിയത്തൂർ വരുമ്പോ നിങ്ങളെല്ലാം നല്ല സംഭാവന റഹ്മാൻ.